ഇന്നലെയുടെ തലേന്ന് ഞായറാഴ്ച ആയാൽ നാളയുടെ പിറ്റേന്ന് ഏതു ദിവസം തീർന്നില്ല ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരമുണ്ടാക്കി ആ തീയതികളുടെ തുക അറുപതായാൽ വലിയ തീയതി എത്ര ചെറിയ തീയതി എത്ര ഇനി നാല് തീയതികൾ കഴിഞ്ഞ് ഒൻപത് തീയതികൾ വരും ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരമുണ്ടാക്കി അതിലെ തീയതികളുടെ തുക ഇത്രയായാൽ വലിയ തീയതി എത്ര ചെറിയ തീയതി എത്ര തീർന്നില്ല ഒരു മാസത്തിലെ മൂന്ന് തിങ്കളാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായാൽ ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ഏത് ദിവസം ഒന്നാം തീയതി ഏത് ദിവസം അല്ലെ ആ മാസത്തിൽ എത്ര വെള്ളിയാഴ്ചകളുണ്ട് അല്ലെ ആ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ഏത് ദിവസമാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും മത്സര പരീക്ഷകളിൽ നമ്മൾ ഇങ്ങനെ ഇത് നോക്കി 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 ഇരുന്ന് തെറ്റിച്ചിട്ടുണ്ടാവും സമയം കളഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ജെറിൻ നിങ്ങൾക്കെല്ലാവർക്കും റിട്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഓർഡറായിട്ട് ടോപ്പിക് വൈസായിട്ട് ഇങ്ങനെ പഠിച്ചു പോവുകയാണ് കലണ്ടറിൻ്റെ ഏഴ് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇന്ന് കലണ്ടറിൻ്റെ ലാസ്റ്റ് ക്ലാസ് എട്ടാമത്തെ ക്ലാസ്സാണ് കലണ്ടറിൻ്റെ തുടക്കം മുതൽ ബേസ് മുതൽ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ നമ്മൾ ഓർഡറായിട്ട് അടുക്കി 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 പഠിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ കലണ്ടറിൽ ഇത് ആദ്യം മുതലേ പഠിക്കുന്ന ആൾക്ക് കലണ്ടറിൻ്റെ കീഴിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് സ്പെസിഫൈ ചെയ്ത് വർഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ആ ഒരു പരുവത്തി നമ്മളെത്തി ഇവിടെ വരെ നിങ്ങളിൽ ഈ ഏഴ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കാണണം നിങ്ങൾ വലിയൊരു നഷ്ടമായിരിക്കും അത് ഉറപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ഏഴ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കാണാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തണം ദെൻ പാർട്ട് എയ്റ്റിലോട്ട് പോകണം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് ഇന്നോടാവുമ്പോഴത്തേക്കിന് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സൂടെ കണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളൂടെ വർക്ക് ചെയ്ത് നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയി അവിടെ ഇട്ടിരിക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റിനൂടെ ചെയ്ത് സെറ്റാകുമ്പോൾ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് മാക്സിമം നമ്മൾ പഠിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നെയും കൊണ്ടാവുന്നത്ര രീതിയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അടുക്കി 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 ഓർഡറാക്കി ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് പോയിട്ടുണ്ട് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ് ഒന്നും അവിടെ നിന്നും ഇവിടുന്നുമല്ല ഏറ്റവും തുടക്കം മുതൽ ബേസ് മുതൽ അങ്ങേ അറ്റം വരെ ഓർഡറാക്കി എനിക്ക് പറ്റുന്നത്ര മാക്സിമം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് കാണണം ടെലിഗ്രാമിൽ പോയിട്ട് ക്വസ്റ്റിൻസ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റിനാണ് ഞാൻ അവിടെ ഇടുന്നത് അത് ഉപയോഗപ്പെടുത്തുക ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉപയോഗപ്പെടുത്തണം അപ്പോൾ ഈ കലണ്ടറിൻ്റെ ഈ എട്ട് പാർട്ടുകൾ ഈ ലാസ്റ്റ് പാർട്ട് ഇന്നത്തെ പാർട്ടുകൂടെ ചേർത്ത് ഒരു പരീക്ഷയൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ചാനലിൽ പറയും അപ്പോൾ ആ ഒരു ദിവസം അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വന്ന പരീക്ഷയുടെ എഴുതുക സെറ്റായിരിക്കും ഉറപ്പ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന കാര്യം കാര്യമൊന്നുകൂടെ പറയുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടൂ എന്ന് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്ലോക്ക് വരുന്നുണ്ട് കലണ്ടർ തീർന്നു നെക്സ്റ്റ് ക്ലോക്കാണ് ജോമെട്രി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എക്സ്പോണൻസ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യണം അപ്പൊ നമുക്ക് കലണ്ടറിന്റെ പാർട്ട് എയ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിലോട്ട് പോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം ചോദിച്ചിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് ഇത് ചോദ്യം ഈ ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊൻപതിനും ജൂലൈ എട്ടിനുമിടയിൽ എത്ര ദിവസങ്ങളുണ്ട് സിമ്പിൾ ചോദ്യം ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തൊൻപതിനും ജൂലൈ എട്ടിനുമിടയിൽ എത്ര ദിവസങ്ങളുണ്ട് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വാക്ക് ഇതാണ് ഞാൻ ആവറേജ് ഒക്കെ പഠിപ്പിച്ചപ്പോഴൊക്കെ ഒരുപാട് പറഞ്ഞൊരു വാക്കാണ് ഇടയിൽ ഇംഗ്ലീഷിൽ ബിറ്റ്വീൻ ഈ വാക്ക് ഇങ്ങനെ ഒരു വാക്ക് കണ്ടാൽ ഇത് ഒരുപാട് ട്വിസ്റ്റ് വരുന്ന സാധ്യതയുണ്ട തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെ ഒരു വാക്ക് കണ്ടാൽ ഉറപ്പിച്ചോളുക ഒരു കാരണവശാലും നിങ്ങൾ ആദ്യത്തേതും എടുക്കത്തില്ല അവസാനത്തേതും എടുക്കത്തില്ല ഒന്നുകൂടെ ഒരു കാരണവശാലും നിങ്ങൾ ആദ്യത്തേതും എടുക്കത്തില്ല അവസാനത്തേതും എടുക്കത്തില്ല മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നിനും അഞ്ചിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒന്നിനും അഞ്ചിനും ഇടയിൽ രണ്ട് മൂന്ന് നാല് ഒരു കാരണവശാലും ഒന്നും അഞ്ചും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല പറ്റുമോ ഇതേ സ്ഥാനത്ത് ഒന്നും മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ ഫ്രം ടു എന്ന് പറയുവാരുന്നെങ്കിൽ നമുക്കൊന്നും എടുക്കാം പറ അഞ്ചും എടുക്കാം അതേ സ്ഥാനത്ത് ഒന്നിനും അഞ്ചിനും ഇടയിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒന്നിനും അഞ്ചിനും ഇടയിൽ ആരാടാം രണ്ട് മൂന്ന് നാലുണ്ട് ഒരിക്കലും ഒന്നും അഞ്ചും ഒന്നിനും അഞ്ചിനും ഇടയിലല്ല ഒന്നും മുതൽ എന്ന് പറയുമായിരുന്നെങ്കിൽ ഒന്നും എടുക്കാം അഞ്ചു വരെ എന്ന് പറയുവാണെങ്കിൽ അഞ്ചും എടുക്കാം സെറ്റാണ് മുമ്പോട്ട് ഇടയിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ബിറ്റ്വീൻ എന്നൊരു വാക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആദ്യത്തേതും എടുക്കത്തില്ല അവസാനത്തേതും എടുക്കത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊൻപതിനും പറ ജൂലൈ എട്ടിനും ഇടയിൽ ബിറ്റ്വീൻ ഇതാണ് വേണ്ടിയത് എത്ര ദിവസമുണ്ട് മക്കളാ മാർച്ചിൽ നമുക്കറിയാം മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് മാർച്ച് പത്തൊൻപത് കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് ദിവസമുണ്ട് അഥവാ സംശയം ഉണ്ടെങ്കിൽ മുപ്പത്തി ഒന്നിൽ നിന്ന് പത്തൊൻപത് കീഴിച്ചാൽ മതി കുറച്ചാൽ മതി നമുക്ക് പന്ത്രണ്ടെന്ന് കിട്ടും മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലാണ് ഏപ്രിൽ നമുക്കറിയാം മുപ്പത് ദിവസമുണ്ട് ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ആണ് നമുക്കറിയാം മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് മെയ് കഴിഞ്ഞാൽ ജൂണാണ് നമുക്കറിയാം മുപ്പത് ദിവസമുണ്ട് ഓഡിഡൈസ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒത്തിരി ചെയ്തതാണ് ഇനി ജൂലൈയിൽ അത് കഴിഞ്ഞിട്ട് ജൂലൈ ആണ് ജൂലൈയിൽ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് നമുക്ക് ജൂലൈ എട്ടിനും ഇടയിൽ എന്നാണ് പറയുന്നത് എട്ട് വരെ നോക്കിയാൽ മതി ഇടയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ജൂലൈ എട്ട് വരെ എട്ട് ദിവസമുണ്ട് ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ദിവസം എടുക്കത്തില്ല പകരം ഏഴ് ദിവസമേ ഉള്ളൂ ഓക്കെ പക്കയാണ് ഒന്നൂടെ ഇടയിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ ആദ്യത്തേതും എടുക്കരുത് അവസാനത്തേതും എടുക്കരുത് മാർച്ച് പത്തൊൻപത് എന്തായാലും എടുക്കാൻ പറ്റില്ല മാർച്ച് പത്തൊൻപത് കഴിഞ്ഞ് മാർച്ചിൽ ബാക്കി പന്ത്രണ്ട് ഏപ്രിൽ മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈയിൽ എട്ട് വ എട്ട് ജൂലൈ എട്ടിന് ഇടയിൽ എന്നാണ് പറയുന്നത് എട്ട് വരെ എട്ട് ദിവസമുണ്ട് ഇടയിലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ദിവസമായി എട്ട് പോയിട്ട് എട്ട് ദിവസം ഉണ്ട് മൊത്തം ജൂലൈ എട്ട് വരെ ഇടയിലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ദിവസമായി എട്ട് എടുക്കാൻ പറ്റത്തില്ല ബാക്കി ഏഴ് ദിവസമേ ഉള്ളൂ ഓക്കെ ഇത് എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇനി സിമ്പിളല്ലേ ഇതിലൂടെ കൂട്ടിയാൽ പോരെ രണ്ട് ഒന്നും മൂന്ന് മൂന്ന് ഏഴും പത്ത് ഷിഷ്ട ഒന്ന് മൂന്ന് ഒന്ന് നാല് നാല് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് പത്ത് പതിനൊന്ന് നമ്മുടെ ആൻസർ നൂറ്റി പത്ത് സെറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പത്തൊൻപതിനും ജൂലൈ എട്ടിനും ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് പറഞ്ഞോ നൂറ്റി പത്ത് അപ്പൊ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട വാക്ക് ആദ്യത്തേതുമില്ല അവസാനത്തേതുമില്ല ഇടയിൽ എന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഒരു രണ്ട് ചോദ്യം ഇവിടെ നോക്കാം രണ്ടാമത്തെ ചോദ്യം ചോദ്യം ഞാൻ വലിച്ചു വാരി എഴുതിയിട്ടില്ല എൻ്റെ ഒപ്പ് ഒന്ന് പിടിക്കാനായിട്ട് ശ്രമിക്കാം ചോദ്യം ഇതാണ് ഓഗസ്റ്റ് പതിനാറിനും നവംബർ ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് ഒന്നൂടെ പറയുന്നു ഓഗസ്റ്റ് പതിനാറിനും നവംബർ ഇടയിൽ എത്ര ദിവസങ്ങളുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് നിങ്ങൾ ആലോചിക്കും വർഷം തന്നിട്ടില്ലല്ലോ തരണ്ട ഓഗസ്റ്റ് പതിനാറ് നവംബർ പത്തും ഒക്കെ വർഷം തന്നാലും തന്നില്ലേലും വലിയ മാറ്റമൊന്നുമില്ലല്ലോ ഫെബ്രുവരി വരുമ്പോഴല്ല ഈ ട്വിസ്റ്റ് വരാൻ പോകുന്നേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വാക്ക് ഇടയിൽ ഇംഗ്ലീഷിൽ ബിറ്റ്വീൻ ഇടയിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ ആദ്യത്തേതുമില്ല അവസാനത്തേതുമില്ല ആദ്യ ഇവിടെ നിന്നല്ല എല്ലായിടത്തും ആദ്യത്തേതുമില്ല അവസാനത്തേതുമില്ല അപ്പം ഞാൻ എഴുതാൻ പോവാണ് ഓഗസ്റ്റ് പതിനാറിനും പിന്നെ നവംബർ പത്തിനും ഇടയിൽ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റില് മുപ്പത്തി ഒന്ന് ദിവസമാണ് പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞ് പതിനാറ് കൂടെ ചേർക്കുവാണെങ്കിൽ പതിനാറ് ദിവസം എന്തായാലും വരും അത് വേണ്ട പതിനാറ് കഴിഞ്ഞ് ബാക്കി പതിനഞ്ച് ദിവസമുണ്ട് ഓഗസ്റ്റിൽ മുപ്പത്തൊന്നിൽ നിന്ന് പതിനാറ് കുറച്ചാലും മതി ഒന്ന് നാല് ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ദിവസം പതിനാറ് ദിവസം പോയി അത് കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസം എന്തായാലും കൂട്ടേണ്ട അത് കഴിഞ്ഞ് ബാക്കി പതിനഞ്ച് ദിവസം സംശയം ഉണ്ടെങ്കിൽ മുപ്പത്തി ഒന്നിൽ നിന്ന് പതിനാറ് പോയാൽ മതി പതിനഞ്ച് ഇനിയും സെപ്റ്റംബറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത് ദിവസം ഒക്ടോബറിൽ മുപ്പത്തി ഒന്ന് നവംബറിൽ മുപ്പതാണ് നവംബർ പത്തിനുമിടയിലെന്നാണ് പറയുന്നത് മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ പത്ത് വരെ പത്ത് ദിവസമുണ്ട് ഇടയിലെന്ന് പറഞ്ഞത് കൊണ്ട് അവസാനത്തെ ദിവസം എടുക്കത്തില്ല ഒൻപത് ദിവസമേ ഉള്ളൂ ആണേ അപ്പോൾ ഓഗസ്റ്റിൽ പതിനാറ് കഴിഞ്ഞ് എണ്ണാൻ പറ്റില്ല പതിനാറ് കഴിഞ്ഞ് ബാക്കി പതിനഞ്ച് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ പത്ത് വരെ പത്ത് ദിവസമുണ്ട് ഇടയിലെന്ന് പറഞ്ഞുകൊണ്ട് പത്താമത്തെ ദിവസം എടുക്കത്തില്ല ബാക്കി ഒൻപത് ദിവസം അഞ്ച് ഒന്നും ആറ് ആറ് ഒൻപതും പതിനഞ്ച് ശിഷ്ടം ഒന്ന് മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് നമ്മുടെ ആൻസർ ഇതിനിടയിൽ ഓഗസ്റ്റ് പതിനാറിനും നവംബർ പത്തിനുമിടയിൽ എൺപത്തി അഞ്ച് ദിവസം ഉണ്ട് അടുത്ത ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഹൗ മെനി ഡേയ്സ് ആർ ഇൻ ബിറ്റ്വീൻ ടു തൗസൻഡ് ട്വന്റി ജനുവരി ടെൻ ആൻഡ് മാർച്ച് തേർട്ടി ഒന്നുകൂടെ ഹൗ മെനി ഡേയ്സ് ആർ ഇൻ ബിറ്റ്വീൻ ടു തൗസൻഡ് ട്വന്റി ജനുവരി ടെൻ ആൻഡ് മാർച്ച് തേർട്ടി മലയാളത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനും ചെറിയ ജനുവരി പത്തിനും മാർച്ച് മുപ്പതിനും ഇടയിൽ 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 എത്ര ദിവസങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട വാക്ക് ബിറ്റ്വീൻ ബിറ്റ്വീൻ എന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യത്തേതുമില്ല അവസാനത്തേതുമില്ല അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനും മാർച്ച് മുപ്പതിനും ഇടയിൽ എത്ര ദിവസമുണ്ട് ബിറ്റ്വീൻ എന്നാ പറയുന്നത് ആദ്യത്തെ ദിവസം എടുക്കത്തില്ല അപ്പൊ ജനുവരി പത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല പത്ത് കഴിഞ്ഞ് ബാക്കി പത്തൂടെ ചേർക്കുവാണെങ്കിൽ ഇരുപത്തി മുപ്പത്തൊന്ന് വരെ എന്ന് പറയുമ്പോൾ പത്തൂടെ ചേർക്കും അപ്പോൾ ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസമാണ് പത്ത് കഴിഞ്ഞ് ബാക്കി നമുക്കറിയാം ഇരുപത്തിയൊന്ന് ദിവസമുണ്ട് പത്തൂടെ എണ്ണുമായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം ഉണ്ടായനെ നമുക്കത് വേണ്ട ആദ്യത്തെ ദിവസം വേണ്ട ജനുവരി പത്ത് വേണ്ട പത്ത് കഴിഞ്ഞ് ബാക്കി ജനുവരിയിൽ ഇരുപത്തൊന്ന് ദിവസമുണ്ട് ഇരുപത് മുപ്പത് ഒന്ന് ഇരുപത്തൊന്ന് ദിവസം പത്തൂടെ എണ്ണുമായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് ഒന്നേനെ അപ്പം ജനുവരി പത്ത് എടുക്കത്തില്ല ആദ്യത്തെ ദിവസമാണ് അത് കഴിഞ്ഞ് ബാക്കി ഇരുപത്തൊന്ന് ദിവസം സെറ്റ് ഫെബ്രുവരിയിൽ അവിടെയാണ് ട്വിസ്റ്റ് ഫെബ്രുവരി വരുമ്പോഴേ നമുക്കറിയാം ഇടാ ഫെബ്രുവരിയിൽ രണ്ട് ദിവസമുണ്ട് രണ്ട് രീതിയിലുള്ള ഫെബ്രുവരി ഉണ്ട് ഇരുപത്തെട്ടുള്ള ഫെബ്രുവരി ഉണ്ട് ഇരുപത്തൊൻപതുള്ള ഉണ്ട് സാധാരണ വർഷമാണേൽ ഫെബ്രുവരിക്ക് ഇരുപത്തിയെട്ട് ദിവസമേ ഉള്ളൂ ലീപ് ഇയർ ആണേൽ ഫെബ്രുവരിക്ക് ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതാണ് നാലിൻ്റെ ഗുണതമാണ് ഫെബ്രുവരിക്ക് ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് ദെൻ മാർച്ചിൽ മുപ്പത്തൊന്ന് ദിവസമാണ് നമുക്ക് മാർച്ച് മുപ്പതിനും ഇടയിലെന്നാണ് പറയുന്നത് മാർച്ച് ഒന്ന് മുതൽ മുപ്പത് വരെ മുപ്പത് ദിവസം ആണേ ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ മുപ്പത് നമുക്ക് വേണ്ട ലാസ്റ്റ് ദിവസമായ മുപ്പത് വേണ്ട ബാക്കി മുപ്പത് ദിവസത്തിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോയിട്ട് ബാക്കി ഇരുപത്തി ഒൻപത് ദിവസം ഇത്രയുമാണ് ജനുവരി പത്തിനും മാർച്ച് മുപ്പതിനും ഇടയിലുള്ള ദിവസങ്ങളുടെ എണ്ണം ഒന്നുകൂടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തേതില്ല അവസാനത്തേതില്ല അപ്പം ജനുവരി പത്ത് വേണ്ട പത്ത് കഴിഞ്ഞ് ബാക്കി ഇരുപത്തൊന്ന് ദിവസം ഫെബ്രുവരി ഇത് ലീപ് ഇയർ ആയതുകൊണ്ട് ഇരുപത്തൊൻപത് ദിവസം മാർച്ച് മുപ്പത് വരെ നോക്കണം മുപ്പത് വരെ മുപ്പത് ദിവസമുണ്ട് ബട്ട് ഇടയിലെന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ ദിവസം പോയിട്ട് മുപ്പതാം തീയതി മുപ്പതാം തീയതിയിൽ അവസാനത്തെ ദിവസം പോയിട്ട് ബാക്കി ഇരുപത്തൊൻപത് ദിവസം ഇതല്ലൂടെ കൂട്ടണം ഒമ്പത് ഒമ്പത് പതിനെട്ട് ഒന്ന് പത്തൊൻപത് ശിഷ്ടം ഒന്ന് ആറ് ഒന്ന് ഏഴ് നമ്മുടെ ആൻസർ സെവൻറ്റി നയൻ സെറ്റ് ഓക്കെ അപ്പോൾ അടുത്ത ടൈപ്പിലോട്ട് പോകാം ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടൈപ്പ് എന്താണെന്നുള്ള കാര്യം ഏകദേശം അറിയാം അടുത്ത ചോദ്യം അടുത്ത ടേ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് പതിനഞ്ച് വരെ എത്ര ദിവസങ്ങളുണ്ട് ഇതാണ് ചോദ്യം ചോദ്യം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ മറ്റേ ചോദ്യം ഈ ചോദ്യം നമ്മളുടെ വ്യത്യാസം എന്ന് മനസ്സിലായി കാണും മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്ത് ജനുവരി ഇരുപത്തി ആറിനും മെയ് ും ഇടയിൽ ഇവിടെ ഇരുപത്തി മുതൽ മെയ് പതിനഞ്ചു വരെ ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ മുമ്പത്തെ ചോദ്യം ബിറ്റ്വീൻ ആണെങ്കിൽ ഈ ചോദ്യം ഫ്രമ്മും ടു ആണ് ആണോ മുമ്പേ നമ്മൾ പഠിച്ചു ഒന്നിനും അഞ്ചിനും ഇടയിൽ പറയുമ്പോൾ രണ്ടും മൂന്നും നാലും വരും ഒന്ന് മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്നും എടുക്കണം അവസാനത്തെ അഞ്ചും എടുക്കണം ഒന്നൂടെ ഒന്ന് മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതും എടുക്കണം അവസാനത്തേതും എടുക്കണം ഇവിടെ കണ്ടോ മുതൽ വരെ ഫ്രം ടു കണ്ടോ അപ്പൊ വ്യത്യാസം മനസ്സിലായി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സെയിം വർഷമാണ് ജനുവരി ഇരുപത്തി ആറ് മുതൽ മെയ് പതിനഞ്ച് വരെ എത്ര ദിവസം കൊണ്ടെടാ മോനെ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമ്മത്തെ ചോദ്യം ഈ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തേതും ഉണ്ട് അവസാനത്തേതും ജനുവരിയിൽ നമുക്കറിയാം മുപ്പത്തിയൊന്ന് ദിവസമുണ്ട് ജനുവരി ഇരുപത്തിയാറ് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബാക്കി അഞ്ച് ദിവസം ആണോ എന്നാലും ജനുവരി ഇരുപത്തിയാറ് കഴിഞ്ഞിട്ട് ബാക്കി അഞ്ച് ദിവസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആണേ ബാക്കി അഞ്ച് ദിവസം പക്ഷേ ജനുവരിയുടെ കൂടെ ചേരുമ്പോൾ ജനുവരിയുടെ അല്ല ജനുവരി ഇരുപത്തിയാറ് കൂടെ ചേരുമ്പോൾ കാര്യം ആദ്യത്തേത് നമുക്ക് എണ്ണണം എത്ര ദിവസമുണ്ട് ആറ് ദിവസം കണ്ട ഒന്നൂടെ മുതൽ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസം എന്തായാലും എടുക്കണം ജനുവരി ഇരുപത്താറ് മുതൽ നമുക്കറിയാം ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഇരുപത്താറ് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ദിവസമാണ് അഥവാ സംശയമുണ്ട് മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്താറ് കാര്യം ഇരുപത്താറ് വരെ പോയിട്ട് ബാക്കി അഞ്ച് ദിവസമാണ് ആണേ മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്താറ് കുറച്ചാൽ മതി ജനുവരി ഇരുപത്താറോടെ എണ്ണുമ്പോൾ ആ ആദ്യത്തെ ദിവസവും എണ്ണുമ്പോൾ അഞ്ചും ആ ഇതൂടെ എണ്ണുമ്പോൾ ആറ് ദിവസമായി ഫെബ്രുവരി ഫെബ്രുവരിക്ക് എത്ര ദിവസമുണ്ട് അതാ ട്വിസ്റ്റ് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടുള്ള ഫെബ്രുവരി ഉണ്ട് ഇരുപത്തൊൻപതുള്ള ഫെബ്രുവരി ഉണ്ട് ഇതിലേതാണെന്ന് എങ്ങനെ അറിയുന്നത് അതിനാണ് വർഷം തന്നേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മക്കളെ എൺപത്തി എട്ട് നാലിൻ്റെ ഗുണതമാണ് എന്നാവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണതമാണേ അത് ലീപ് ചെയ്യാണ് ലീപ് ചെയ്യറാണെങ്കിൽ ഫെബ്രുവരിക്ക് ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് മാർച്ചിൽ നമുക്കറിയാം മുപ്പത്തി ഒന്ന് ദിവസം ഏപ്രിൽ നമുക്കറിയാം മുപ്പത് ദിവസം മെയ്യിൽ മുപ്പത്തൊന്നുണ്ട് പതിനഞ്ച് വരെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നമുക്കറിയാം പതിനഞ്ച് ദിവസം ഇടയിലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേനെ പതിനഞ്ച് വരെ പതിനഞ്ച് ദിവസം ഉണ്ട് ഇടയിലായത് അവസാന ദിവസം പോയിട്ട് ബാക്കി പതിനാലെടുത്ത് തന്നെ പതിനഞ്ച് വരെ മൊത്തം എടുക്കണം വരെ അവസാന ദിവസവും കൂടെ ചേർത്ത് പതിനഞ്ച് ദിവസം ഇത്രയുമാണ് ജനുവരി ഇരുപത്താറ് മുതൽ മെയ് പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം പക്കയാണ് നിതലൂടെ കൂട്ടം ഒമ്പതും ആറും പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് പതിനാറ് അഞ്ചും ഇരുപത്തൊന്ന് രണ്ട് രണ്ടും മൂന്നും അഞ്ച് അഞ്ചും മൂന്ന് എട്ട് എട്ടും മൂന്ന് ഒമ്പത് ഒമ്പതും രണ്ടും പതിനൊന്ന് നമ്മുടെ ആൻസർ ജനുവരി ഇരുപത്താറ് മുതൽ മെയ് പതിനഞ്ച് വരെ നൂറ്റി പതിനൊന്ന് ദിവസമുണ്ട് സെറ്റാണ് ഒന്നുകൂടെ എണ്ണാൻ ഒന്നുകൂടെ പഠിപ്പിക്കാം കാര്യം കണ്ടാൽ സിമ്പിൾ ചോദ്യം തോന്നും തെറ്റാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ജനുവരി ഇരുപത്താറ് മുതൽ മെയ് പതിനഞ്ച് വരെ ഇരുപത്താറും എടുക്കണം പതിനഞ്ചും എടുക്കണം ഇരുപത്താറും എടുക്കണം പതിനഞ്ച് എടുക്കണം ആണേ ജനുവരിയിൽ ഇരുപത്താറ് കഴിഞ്ഞിട്ട് ബാക്കി മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്താറ് പോയിട്ട് ബാക്കി അഞ്ച് ദിവസമുണ്ട് ആദ്യത്തെ ദിവസം ആ ഇരുപത്തി ആറുകൂടെ എടുക്കുമ്പോൾ ആറ് ദിവസം ഫെബ്രുവരിയിൽ ഇരുപത്തൊൻപത് ദിവസം കരി ലീപ് എറ മാർച്ചിൽ മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ് പതിനഞ്ച് വരെ പതിനഞ്ച് ദിവസം ആദ്യത്തേതും എടുത്തു അവസാനത്തേതും എടുത്തു ഇടയിലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പതിനഞ്ചൂടെ നമ്മളങ്ങ് പോട്ടേനെ പോട്ട് പോട്ട് അവസാനത്തെ വിട്ടാരുത് എന്ന് പറഞ്ഞേനെ പതിനഞ്ച് വരെ പതിനഞ്ച് ദിവസം ഈ ആറ് ആരെടുക്കുമ്പോൾ തെറ്റിപ്പോകാതിരുന്നാൽ മതി എന്നൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും നൂറ്റി പതിനൊന്ന് ദിവസം സംഭവം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഈ മോഡൽ ചോദ്യം എങ്ങനെയാണ് ഫ്രം നയൻറ്റീൻ നയൻറ്റീൻ ഒക്ടോബർ എയ്റ്റ് ടു നയൻറ്റീൻ നയൻറ്റീൻ ഡിസംബർ ട്വൻറ്റി ഫൈവ് ഹൗ മെനി ഡെയ്സ് ആർ ദെയർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ എട്ട് മുതൽ അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ എത്ര ദിവസങ്ങളുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്ക് ഫ്രം ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ എത്ര ദിവസം ഇടയിലെന്ന് പറഞ്ഞാൽ ആദ്യത്തേതും എടുക്കത്തില്ല അവസാനത്തേതും എടുക്കത്തില്ല ഇത് മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതും എടുക്കാം അവസാനത്തേതും എടുക്കാം നോക്ക് ഒക്ടോബർ ഒരേ വർഷം തന്നെ ഒക്ടോബർ എട്ട് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ നമുക്കറിയാം ഒക്ടോബറിൽ മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഒക്ടോബർ എട്ട് കഴിഞ്ഞ് ബാക്കി എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒന്നിൽ നിന്ന് എട്ട് പോയിട്ട് മുപ്പത്തി ഒന്നിൽ നിന്ന് എട്ട് പോയിട്ട് ബാക്കി ഇരുപത്തി മൂന്ന് ദിവസം ഉണ്ട് നമുക്ക് ആദ്യത്തെ ദിവസമായ ഒക്ടോബർ എട്ടുകൂടെ കൂട്ടിയേ പറ്റുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് ഒക്ടോബറിൽ ഇരുപത്തിനാല് ദിവസമുണ്ട് അഥവാ സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്നു നോക്ക് ഒക്ടോബർ എട്ട് കഴിഞ്ഞ് നമ്മളിൽ ഈ ഹോൾഡേയ്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ പഠിച്ചതാണ് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഒക്ടോബർ എട്ട് കഴിഞ്ഞ് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമുണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് പത്തൊന്ന് ഇരുപത്തി മൂന്ന് ദിവസമുണ്ട് ആദ്യത്തെ അഥവാ സംശയം ഉണ്ടെങ്കിൽ മുപ്പത്തി ഒന്നിൽ നിന്ന് ഒക്ടോബർ എട്ട് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് കിട്ടും അതായത് ഒക്ടോബർ എട്ട് വരെ കഴിഞ്ഞ് ബാക്കി ഒക്ടോബറിൽ ഇരുപത്തി മൂന്ന് ദിവസമുണ്ട് ആദ്യത്തെ ദിവസമായ ഒക്ടോബർ എട്ട് കൂടെ കൂട്ടാൻ മറന്നുപോകേണ്ട ഇരുപത്തിനാല് ഈ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഇത് കിട്ടിയ ബാക്കി എളുപ്പം ഒക്ടോബർ കഴിഞ്ഞ് ബാക്കി നവംബറിൽ മുപ്പത് ദിവസം ഡിസംബർ ഇരുപത്തഞ്ച് വരെ അപ്പോൾ അവസാനത്തെ ദിവസമായി ഡിസംബർ ഇരുപത്തഞ്ചും നമുക്ക് എടുക്കാം ഇടയിലെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ച് ദിവസമുണ്ട് ഇടയിലായത് കൊണ്ട് അവസാന ദിവസം പോയിട്ട് ഇരുപത്തിനാലും എടുക്കും അഞ്ച് വരെ ഡിസംബറിൽ ഇരുപത്തി അഞ്ച് ദിവസമുണ്ട് ഇതല്ലൂടെ കൂട്ടി ഒൻപത് അഞ്ചും ഏഴ് നമ്മുടെ ആൻസർ സെവൻറ്റി നയൻ അടുത്ത ചോദ്യം ചോദ്യം ഞാൻ വലിച്ചു വരെ എഴുതിയിട്ടില്ല എൻ്റെ ഒപ്പം ചോദ്യം പറയാനായിട്ട് ശ്രമിക്കാം ഏപ്രിൽ പതിനെട്ട് മുതൽ ജൂൺ അഞ്ചു വരെ എത്ര ദിവസമുണ്ട് ഒന്നുകൂടെ ഏപ്രിൽ പതിനെട്ട് മുതൽ ജൂൺ അഞ്ചു വരെ എത്ര ദിവസമുണ്ട് വർഷം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാര്യം ഫെബ്രുവരി വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ട്വിസ്റ്റ് വരാൻ പോകുന്നത് ബാക്കി എല്ലാ മാസത്തിലും ഒരേ ദിവസങ്ങൾ തന്നെയാണ് നമുക്കറിയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്ക് മുതൽ വരെ മുതൽ വരെ മുതൽ വരെ അപ്പോൾ ഫ്രമ്മൻ ടു ആണ് ആദ്യത്തേതും എടുക്കുക അവസാനത്തേതും എടുക്കാം ഏപ്രിൽ പതിനെട്ട് മുതൽ ജൂൺ അഞ്ച് വരെ ആദ്യത്തേതും എടുക്കുക അവസാനത്തേതും എടുക്കാം മറക്കരുത് ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം നമുക്ക് എടുക്കണം എന്നാലും ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞ് ബാക്കി പന്ത്രണ്ട് ദിവസമുണ്ട് ഡൗട്ട് ഉണ്ടോ അല്ല എനിക്ക് ഏപ്രിൽ മൊത്തം മുപ്പത് ദിവസമാണ് പതിനെട്ട് കഴിഞ്ഞ് പതിനെട്ട് വരെ പതിനെട്ട് ദിവസം പതിനെട്ട് കഴിഞ്ഞ് ബാക്കി പന്ത്രണ്ട് ദിവസമുണ്ട് അഥവാ സംശയം ഉണ്ടെങ്കിൽ മുപ്പതിൽ നിന്ന് പതിനെട്ട് പോയാൽ മതി മുപ്പതിന്ന് പതിനെട്ട് കുറച്ച് ബാക്കി പന്ത്രണ്ട് ദിവസമുണ്ട് ബട്ട് ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞാണ് പന്ത്രണ്ട് ദിവസം നമുക്ക് ആദ്യത്തെ ദിവസമായ ഏപ്രിൽ പതിനെട്ടും കൂടെ എണ്ണണം അപ്പോൾ പന്ത്രണ്ട് ഒന്നും ഏപ്രിൽ പതിമൂന്ന് ദിവസം ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിൽ മുപ്പത്തി ഒന്ന് ദിവസം ജൂൺ അഞ്ചു വരെ ജൂൺ അഞ്ച് വരെ അഞ്ച് ദിവസമുണ്ട് അഞ്ചു എണ്ണോ കാര്യം അവസാന ദിവസം എണ്ണിയേ പറ്റുള്ളൂ ജൂൺ അഞ്ചു വരെ അഞ്ച് ദിവസം ഒന്നുകൂടെ ഏപ്രിൽ പതിനെട്ട് കഴിഞ്ഞ് ബാക്കി പന്ത്രണ്ട് ദിവസം ഏപ്രിൽ പതിനെട്ടുകൂടെ എണ്ണമ പതിമൂന്ന് ദിവസം മെയ്യിൽ മുപ്പത്തൊന്ന് ദിവസം ജൂൺ അഞ്ച് വരെ അഞ്ച് ദിവസം കൃത്യമായിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി മൂന്ന് ഒന്ന് നാല് അഞ്ച് ഒമ്പത് മൂന്ന് ഒന്ന് നാല് നമ്മുടെ ആൻസർ നാൽപ്പത്തി ഒൻപത് സെറ്റ് ഇനി ഈ മോഡലിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെ നോക്കാം രണ്ടായിരത്തി അഞ്ചിൽ എൽ ഡി സി ട്രിവാൻഡ്രോ ആണ് ഈ ചോദ്യം വളരെ സിമ്പിളായ ചോദ്യമാണ് വളരെ സിമ്പിളായ ഫ്രം ഇൻ ടു ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഈ ചോദ്യത്തിൻ്റെ അത് വളരെ സിമ്പിളാണ് ചോദ്യം വായിക്കുമ്പോഴേ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾക്കൊക്കെ കൂടി ആകെ എത്ര ദിവസങ്ങളുണ്ട് ഒന്നുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നിങ്ങനെ മൂന്ന് മാസങ്ങൾക്ക് മുഴുവൻ എത്ര ദിവസങ്ങളുണ്ട് വളരെ സിമ്പിളായ ചോദ്യം ഒരു എൽ ജി എസ് നിലവാരത്തിലൊക്കെ സ്ഥിരമായി പ്രതീക്ഷിക്കാം നമുക്ക് അറിയാം ജനുവരി മൊത്തം എത്ര ദിവസം വേണം ഫെബ്രുവരി നോക്കണം മാർച്ച് നോക്കണം ഈ മൂന്ന് മാസങ്ങളെല്ലാം കൂടെ ചേർത്ത് എത്ര ദിവസം ജനുവരിക്ക് നമുക്കറിയാം മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഫെബ്രുവരിക്ക് ഇരുപത്തെട്ടാണോ ഇരുപത്തൊൻപതാണോ ഇവിടെയാണ് ട്വിസ്റ്റ് ട്വിസ്റ്റ് ഒന്നുമില്ല ലീപ് ഇയർ ആണ് ഇരുപത്തൊമ്പത് ദിവസം ലീപ് ഇയർ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം എങ്ങനെ ആ ലീപ് ഇയർ ആണോ അല്ലയോ എന്ന് അറിയണ്ടേ അവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണതമാണോ നോക്കാം തന്നിരിക്കുന്ന വർഷത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന തന്നിരിക്കുന്ന വർഷത്തിൻ്റെ അവസാനത്തെ രണ്ടക്കം തൊണ്ണൂറ്റിനാല് തോന്നും നാലിൻ്റെ ഗുണതമാണെന്ന് എന്നാലല്ല നാലിൻ്റെ ഗുണതമല്ല നാല് തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ്റാറ് എൺപത്തി എൺപത് എൺപത്തിനാല് എൺപത്തെട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റാറ് ഒരിക്കലും തൊണ്ണൂറ്റിനാല് നാലിൻ്റെ ലീപ് ഇയർ അല്ല അപ്പോൾ ഫെബ്രുവരിക്ക് നമുക്ക് മനസ്സിലായി ഇരുപത്തെട്ട് ദിവസം മാർച്ചിൽ മുപ്പത്തി ഒന്ന് ദിവസം നോക്കേ അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മൊത്തം ഇടയിലെന്നോ മുതൽ വരെ എന്നൊന്നും മാർച്ച് ജനുവരി ഫെബ്രുവരി മുഴുവൻ എത്ര ദിവസമുണ്ട് ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ലിപ്പിയർ അല്ല ഇരുപത്തെട്ട് മാർച്ചിൽ മുപ്പത്തൊന്ന് ഇതല്ലൂടെ കൂട്ടിയപ്പോൾ പത്ത് ഒന്ന് ശിഷ്ടം അഞ്ച് മൂന്ന് എട്ട് ഒൻപത് അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലുമാകെ കൂടി എത്ര ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ തൊണ്ണൂറ് ഓപ്ഷൻ ഡി ക്ലിയർ വളരെ സിമ്പിളായ ഒരു ചോദ്യകരണം അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ പറയുന്നു ബിറ്റ്വീൻ ഇടയിൽ എന്നൊരു വാക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആദ്യത്തെ ദിവസം എണ്ണത്തില്ല അവസാനത്തെ ദിവസം എണ്ണത്തില്ല ഇനി ഇതേ സ്ഥാനത്ത് ഇത് മുതൽ ഇതുവരെ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നല്ല ആദ്യത്തേതും എടുക്കണം അവസാനത്തേതും എടുക്കണം ഫ്രം ടു ഇത് മുതൽ ഇത് വരെ എന്ന് പറയുവാണെങ്കിൽ ആദ്യത്തേതും എടുക്കണം അവസാനത്തേതും എടുക്കണം ആണ് നമ്മൾ അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അടുത്ത ടൈപ്പിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യാൻ പോകാം ശ്രദ്ധയോടെ കേൾക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം തുടങ്ങുന്നത് ജനുവരി ഒന്നാം തീയതിയാണ് എപ്പോഴാണ് ജനുവരി ഒന്നാം തീയതിയാണ് ഒരു വർഷം തുടങ്ങുന്നത് ജനുവരി ഒന്നാം തീയതി തുടങ്ങുന്ന ഒരു വർഷം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആവുമ്പോൾ തീരും ആണെ അടുത്ത ജനുവരി ഒന്നാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അടുത്ത വർഷം തുടങ്ങി ഇപ്പം എന്നെ കാണുന്ന കുഞ്ഞുങ്ങൾ ആലോചിക്കും നീ എന്തുകൊണ്ടായി പറയുന്നു ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ജനുവരി ഒന്നാം തീയതി ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നാവുമ്പോഴത്തേക്കിന് ആ ഒരു വർഷം തീരും അടുത്ത ജനുവരി ഒന്നാവുമ്പോഴത്തേക്കിന് വീണ്ടും ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യും ഓണേ ഇനി ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്നാം തീയതി ഒരു വർഷം തുടങ്ങി നിന്നിരിക്കട്ടെ ഏപ്രിൽ ഒന്നാം തീയതി ഒരു വർഷം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഒന്നാം തീയതി ഒരു കുഞ്ഞു ജനിച്ചെന്നിരിക്കട്ടെ അടുത്ത മാർച്ച് മുപ്പത്തി ഒന്നാവുമ്പോൾ നെക്സ്റ്റ് മാർച്ച് മുപ്പത്തി ഒന്നാവുമ്പോൾ എനിക്ക് പറയാൻ കഴിയും എടാ ആ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു വർഷമായി അടുത്ത ഏപ്രിൽ ഒന്നാവുമ്പോഴത്തേക്കിന് രണ്ടാം വർഷത്തിലോട്ട് ആ കുഞ്ഞ് കയറി ആണേ ഡൗട്ടില്ല ഇനി ഡിസംബർ ഒന്നിന് ഒരു വർഷം തുടങ്ങി എന്നിരിക്കട്ടെ ഡിസംബർ ഒന്നിന് ഒരു കുഞ്ഞ് ജനിച്ചെന്നിരിക്കട്ടെ അടുത്ത ഡിസംബർ ഒന്നാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും രണ്ടാം വർഷം തുടങ്ങി വംബർ മുപ്പതാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എടാ ഒരു വർഷം അവസാനിച്ചു ആ കുഞ്ഞ് ജനിച്ചു ഒരു വർഷം കഴിഞ്ഞു അടുത്ത ഡിസംബർ ഒന്നാവുമ്പോഴത്തേക്കിന് അടുത്ത വർഷം തുടങ്ങും എന്തിനാ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ ഇത്രേ ഉള്ളൂ സെപ്റ്റംബർ പതിനാലിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം സെപ്റ്റംബർ പതിമൂന്നാവുമ്പോഴത്തേക്കിന് ആ വർഷം തീരും നെക്സ്റ്റ് സെപ്റ്റംബർ പതിനാലാവുമ്പോൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത് ഇതേപോലെ തന്നെ നോക്ക് ജനുവരി ഒന്നിന് ഒരു വർഷം തുടങ്ങിയാൽ ജനുവരി ഒന്നിന് തൊട്ട് മുമ്പത്തെ ഡിസംബർ മുപ്പത്തി ഒന്ന് ആവുമ്പോഴത്തേക്കിന് ആ ഒരു വർഷം തീരും നെക്സ്റ്റ് ജനുവരി ഒന്നാവുമ്പോഴത്തേക്കിന് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഡിസംബർ പതിനേഴിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം ഡിസംബർ പതിനാറാവുമ്പോഴത്തേക്കിന് ആ വർഷം തീരും അടുത്ത ഡിസംബർ പതിനേഴാവുമ്പോഴത്തേക്കിന് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യും ആണേ നോക്ക് മെയ് പത്തൊമ്പതിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം മെയ് പതിനെട്ടാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എടാ മോനെ ആ വർഷം തീർന്നു അടുത്ത മെയ് പത്തൊൻപത് ആകുമ്പോൾ പുതിയൊരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നോക്ക് കൺഫ്യൂഷൻ ഉണ്ടോ നോടെ നോക്ക് ജനുവരി ഒന്നിന് ഒരു വർഷം തുടങ്ങിയാൽ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും ആ വർഷം കംപ്ലീറ്റ് ആയി അടുത്ത ജനുവരി ഒന്നാവുമ്പഴത്തേക്കിന് പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നോക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ അടുത്ത വർഷം ഓഗസ്റ്റ് പതിനഞ്ചാവുമ്പോഴത്തേക്കിന് ആ കുഞ്ഞ് ജനിച്ചിട്ട് ഒരു വർഷമായി ആണേ നെക്സ്റ്റ് ഓഗസ്റ്റ് പതിനാറാവുമ്പോഴത്തേക്കിന് അവൻ അടുത്ത വർഷത്തിലോട്ട് സ്റ്റാർട്ട് ചെയ്തു സംഭവം മനസ്സിലായി സെപ്റ്റംബർ പതിനൊന്നിന് തുടങ്ങുന്ന ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം സെപ്റ്റംബർ പത്തിനാണ് ഏപ്രിൽ ഏഴിന് തുടങ്ങുന്ന ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം ഏപ്രിൽ ആറിനാണ് ഏപ്രിൽ ഏഴാവുമ്പോൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തു നവംബർ പതിനേഴിന് തുടങ്ങുന്ന ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം നവംബർ പതിനാറിനാണ് ഏപ്രിൽ മുപ്പതിന് തുടങ്ങുന്ന ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് ഏപ്രിൽ മുപ്പതാകുമ്പോൾ പുതിയൊരു വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഒക്ടോബർ രണ്ടിന് തുടങ്ങുന്ന ഒരു വർഷം അവസാനിക്കുന്നത് അടുത്ത വർഷം ഒക്ടോബർ ഒന്നിനാണ് നെക്സ്റ്റ് ഒക്ടോബർ രണ്ടാവുമ്പോഴത്തേക്കിന് അടുത്ത വർഷം തുടങ്ങി ഈ ഒരു കൺസെപ്റ്റ് പിടികിട്ടിയ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം മക്കളെ ചോദ്യം കാണുമ്പം ഭയങ്കര സിമ്പിളായ ചോദ്യമാണെന്ന് തോന്നും എന്നാൽ തെറ്റാൻ സാധ്യത ഭയങ്കര കൂടുതലായ ചോദ്യമാണ് ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് ചോദ്യം ഒന്നുകൂടെ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് ചോദ്യം ചില ആളുകൾ നവംബർ പതിനെട്ട് മുതൽ അടുത്ത വർഷം നവംബർ പതിനെട്ട് വരെ എണ്ണി നോക്കുന്നവരുണ്ട് ചില ആളുകൾ പെട്ടെന്ന് കാണുമ്പോഴേ പറയും രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് വരെ ഒരു വർഷമുണ്ട് എൻ്റെ ഇടയിൽ ഫെബ്രുവരി ഇരുപത്തൊമ്പത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണ ഒരു വർഷം പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാലിത് തെറ്റാ അങ്ങനെ പറയാൻ കാര്യം ശ്രദ്ധയോടെ കേൾക്കണം ഇത് ശരിക്കും ചെയ്യുന്ന രീതി ഒന്ന് നോക്കണം രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടാവുമ്പോൾ നോക്കോണം എത്ര ദിവസം ഉണ്ടെന്ന് കാണാൻ മക്കളെ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ടിലൊരു വർഷം തുടങ്ങിയാൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴാവുമ്പോൾ എനിക്ക് പറയാൻ കഴിയും ഒരു വർഷമായി അലോയ്ക്ക് അടുത്ത നവംബർ പതിനെട്ടാവുമ്പോൾ പുതിയൊരു വർഷം പുതിയൊരു വർഷത്തിലേക്ക് കയറുക ഒന്നൂടെ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ടിനൊരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴാകുമ്പോൾ എനിക്ക് പറയാൻ കഴിയും ഇടമോനെ ഒരു വർഷമായി ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ വർഷമാണ് കാര്യം ഇതിൻ്റെ ഇടയിൽ ഈ പോകുന്ന ഗ്യാപ്പിനിടയിൽ എവിടെയും ഒരു ഫെബ്രുവരി ഇരുപത്തി ഒൻപതിൻ്റെ കൺസെപ്റ്റ് വരുന്നതേ ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു സാധാരണ വർഷം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുണ്ട് മുന്നൂറ്റി ആണോ അല്ല കാര്യം ഇതിപ്പം നവംബർ പതിനേഴ് വരെ ആയതേ ഉള്ളൂ നവംബർ പതിനെട്ട് വരെ ആവണം നമുക്ക് മനസ്സിലായി എടാ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴ് ആവുമ്പോൾ ഒരു വർഷമാവും ആ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് അതുകൂടാതെ നവംബർ പതിനെട്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ദിവസം കൂടെ ഉണ്ട് അപ്പൊ മുന്നൂറ്റി അറുപത്തി അഞ്ചു ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി ആറ് പോളി കണ്ടോ ചിലർക്ക് മനസ്സിലാവാൻ ഒരു സ്വല്പം പാടാണ് ഒന്നുകൂടെ പുറകോട്ട് പോയി കണ്ടിട്ട് വന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ പറഞ്ഞു തരും നോക്ക് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് വരെ എത്ര ദിവസമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എടാ രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ടിൽ ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴാകുമ്പോൾ ഒരു വർഷമാവും ഇതിനിടയിൽ ഇതിനിടയിൽ ഫെബ്രുവരി ഇരുപത്തൊൻപത് പറയുന്ന ഒരു സാധനം വരുന്നതേ ഇല്ല അപ്പം നമുക്ക് മനസ്സിലായി ഇതിനിടയിൽ ഒരു വർഷം നോർമൽ ഒരു വർഷം മുന്നൂറ്റി ദിവസമുണ്ട് നവംബർ പതിനേഴ് വരെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് ഇനി നവംബർ പതിനെട്ടാമത്തെ ഒരു ദിവസം കൂടെ ഉണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചും ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി ആറ് പോളി എൻ്റെ ഒപ്പം ഒന്നുകൂടെ പിടിക്കാം നോക്കാം രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ ആ വർഷം അവസാനിക്കുന്നതെന്ന് പറയുന്നത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനെട്ടിന് തുടങ്ങുവാണെങ്കിൽ അവസാനിക്കുന്നത് നവംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ടിന് ഒരു വർഷം തുടങ്ങിയാൽ അത് അവസാനിക്കുന്നത് അടുത്ത വർഷം നവംബർ പതിനേഴാം തീയതിയാണ് ഈ ദിവസമാവുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും ഈ ഒരു ദിവസം ആവുമ്പോൾ നവംബർ പതിനേഴാവുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും ഇതെന്ത് വർഷമാണ് സാധാരണ വർഷമാണോ ആദ്യ വർഷമാണ് ഈ ഗ്യാപ്പിന് ഇടയിൽ എവിടെയെങ്കിലും ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു സാധാരണ വർഷം അല്ല ആദ്യ വർഷം രണ്ടായിരത്തി പതിനേഴ് എന്തായാലും വരാൻ പോകുന്നില്ല നവംബർ തൊട്ടാണ് രണ്ടായിരത്തി ഒരു ലീപ് ഇയറും അല്ല ഇതൊരു സാധാരണ വർഷമാണ് ഇതൊരു വർഷമാണ് ഈ ഒരു സാധാരണ വർഷത്തിൽ നമുക്ക് മനസ്സിലായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അപ്പം കിട്ടി രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനേഴ് വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് നമുക്ക് നവംബർ പതിനെട്ട് വരെ കാണണം പിന്നെയും ഒരു ദിവസം കൂടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി ആറ് സെറ്റ് അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പത്തൊൻപത് വരെ എത്ര ദിവസങ്ങളുണ്ട് സിമ്പിൾ എൻ്റെ ഒപ്പം പിടിക്കാൻ തുമ്പത്തേ പോലെ മക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പത്തൊൻപതിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പതിനെട്ടാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഒരു വർഷം കംപ്ലീറ്റ് ആയി ഒന്നുകൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പത്തൊൻപതിന് ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അടുത്ത വർഷം ജനുവരി പതിനെട്ടാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഒരു വർഷം കംപ്ലീറ്റ് ആയി ഇതെന്ത് വർഷമാണോ സാധാരണ വർഷമാണോ ആദ്യ വർഷമാണോ ഇതിൻ്റെ ഇടയിൽ ഫെബ്രുവരി ഇരുപത്തൊൻപത് എന്ന് പറയുന്ന സാധനം എവിടെങ്കിലും കയറി വന്നാൽ ഇതിൽ അതിവർഷമുണ്ട് തൊണ്ണൂറ്റിനാല് സാധാരണ ഒരു വർഷമാണ് ഫെബ്രുവരി ഇരുപത്തൊൻപത് എന്തായാലും ഇനി വരാൻ പോകുന്നില്ല തൊണ്ണൂറ്റഞ്ച് അല്ലേലും വരത്തില്ല ഇതൊരു സാധാരണ വർഷമാണ് ഈ സാധാരണ വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് അപ്പം നമുക്കിവിടെ വരെ പിടികിട്ടിയ രണ്ടായിരത്തി പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി പതിനെട്ട് വരെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് നമുക്ക് പതിനെട്ട് വരെ പോരെ പത്തൊൻപത് വരെ വേണം അപ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ട് പതിനെട്ട് വരെ മുന്നൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ ജനുവരി പത്തൊൻപത് വരെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി ആറ് സെറ്റ് അടുത്ത ചോദ്യം അങ്ങനെ നമ്മുടെ ചോദ്യം ഇതാണ് ശ്രദ്ധയോടെ കേൾക്കണം ഇതേപോലെ തന്നെ ഉള്ളൂ രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ എട്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് ഒന്നുകൂടെ രണ്ടായിരത്തി ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തെട്ട് ഒക്ടോബർ എട്ട് വരെ എത്ര ദിവസമുണ്ട് നോക്കാം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ എട്ടിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഏഴാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എടാ ഈ വർഷം തീർന്നു ഒക്ടോബർ എട്ടാവുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുക ഒന്നൂടെ രണ്ടായിരത്തേഴ് ഒക്ടോബർ എട്ടിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഏഴാവുമ്പോൾ നമ്മൾ പറയും ആ ഈ വർഷം തീർന്നു അടുത്ത ഒക്ടോബർ എട്ടിന് പുതിയൊരു വർഷം തുടങ്ങാൻ പോവാ ഇത്രയും ഒരു വർഷമാണ് രണ്ടായിരത്തേഴ് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഏഴ് വരെ ഒരു വർഷം കൃത്യമുണ്ട് ഇനി ഇതെന്ത് വർഷമോ സാധാരണ വർഷമാണോ ആദ്യ നമുക്കറിയാം സാധാരണ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുണ്ട് അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുണ്ട് അതിവർഷമാവണമെങ്കിൽ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് കടന്നു വരണം വരുന്നുണ്ടോ ഇപ്പോൾ എന്നെ കാണുന്ന ആളുകൾക്ക് ചെറിയൊരു ചിരി വരുന്നുണ്ട് വരുന്നുണ്ട് എന്താ കാര്യം രണ്ടായിരത്തി ഏഴിൽ എന്തായാലും അതിവർഷമല്ല ഇനി ആണെ തന്നെ നമ്മൾ ഒക്ടോബർ മുതൽ നോക്കിപ്പോന്നു രണ്ടായിരത്തി എട്ട് അതിവർഷമാണ് ആലോചിക്കേ അതിവർഷമാണ് നാലിൻ്റെ ഗുണതവാണ് ഒക്ടോബർ ഏഴ് വരയ്ക്കുള്ളിൽ ഒരു ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഈ കാലഘട്ടത്തിൽ വന്നു അപ്പം ഇതെന്തായാലും ഒരധിവർഷമാണ് ഈ ഒരു അധിവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസങ്ങളുണ്ട് ആണേ അപ്പോൾ നമുക്ക് കിട്ടി രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് വരെ മുന്നൂറ്ററുപത്താറ് ദിവസമുണ്ട് നമുക്ക് ഒക്ടോബർ എട്ട് വരെ എടുക്കണം ഒക്ടോബർ ഏഴ് വരെ മുന്നൂറ്ററുപത്താറ് ഒക്ടോബർ എട്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസം ഇവിടെ എക്സ്ട്രാ ഉണ്ട് ഒന്ന് മുന്നൂറ്റി അറുപത്തി ആറ് ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ ഒരേ പൊളി മുന്നൂറ്റി അറുപത്തേഴ് സെറ്റ് ഒന്നുകൂടെ എൻ്റെ ഒപ്പം നോക്ക് എൻ്റെ ഒപ്പം പിടിക്ക് മോനെ രണ്ടായിരത്തേഴ് ഒക്ടോബർ എട്ടിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തെട്ട് ഒക്ടോബർ എട്ടല്ല ഏഴാവുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആവും ഇത് സാധാ ഒരു ഫെബ്രുവരി ഇരുപത്തി എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ വരുന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ വർഷമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ളായിരുന്നു രണ്ടായിരത്തി ഏഴിൽ എന്തായാലും ഫെബ്രുവരി ഇല്ല രണ്ടായിരത്തെട്ട് ഒക്ടോബർ വരെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരുത്തൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ലീപ് ഇയറാണ് അപ്പോൾ ലീപ് ചെയ്യറിൽ മുന്നൂറ്ററുപത്താറ് ദിവസമുണ്ട് ആണേ അപ്പോൾ ഒക്ടോബർ ഏഴ് വരെ മുന്നൂറ്ററുപത്താറ് നമുക്ക് ഒക്ടോബർ എട്ടുകൂടെ വേണം ഒരു ദിവസം കൂടെ വേണം മുന്നൂറ്ററുപത്താറ് ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി ഏഴ് അടുത്ത ചോദ്യം അപ്പോൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് ഒന്നുകൂടെ പറയുന്നു രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ആറ് കുറച്ചുകൂടെ ചെറുതായ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് ഏപ്രിൽ പന്ത്രണ്ട് വരെ എത്ര ദിവസങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തിന് ഒരു വർഷം തുടങ്ങിയാൽ ഈ വർഷം അവസാനിക്കുന്നത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒൻപതിനാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തിനൊരു വർഷം തുടങ്ങിയാൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒൻപതാകുമ്പോൾ പറയാൻ കഴിയും ആ എടാ ഒരു വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷം കൂടെ ഉണ്ട് സോറി ഇനി അടുത്ത ഏപ്രിൽ ഒമ്പതാകുമ്പോൾ എനിക്ക് പറയാം എടാ ഒരു വർഷം കഴിഞ്ഞു ഏപ്രിൽ പത്താകുമ്പോൾ അടുത്ത വർഷത്തിലോട്ട് കയറാൻ പോവാ നമ്മുടെയൊക്കെ ബർത്ത്ഡേ അങ്ങനെ ഒന്നുകൂടെ രണ്ടായിരത്തഞ്ച് ഏപ്രിൽ പത്തിനൊരു വർഷം തുടങ്ങി രണ്ടായിരത്താറ് അടുത്ത രണ്ടായിരത്താറ് ഏപ്രിൽ ഒമ്പതാകുമ്പോൾ നമ്മൾ പറയും ഒരു വർഷം കഴിഞ്ഞു ഏപ്രിൽ പത്താകുമ്പോൾ അടുത്ത വർഷത്തിലോട്ട് കയറാൻ പോവുക ഇത്രയും ഒരു വർഷമാണ് ഇതെന്ത് വർഷമാ സാധാരണ വർഷമാണ് അതിവർഷമാണ് സിമ്പിളായി നമുക്ക് പറയാം ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഈ കാലഘട്ടത്തിൽ എവിടെങ്കിലും വലിഞ്ഞു കയറി വന്ന ഇതൊരു ഇതൊരതിവർഷമാ ഇതിനിടയിൽ മുന്നൂറ്ററുപത്താറ് ദിവസം ഈ വർഷത്തിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന സാധനം വലിഞ്ഞു കയറി വന്നില്ലയോ ഇതൊരു സാധാരണ വർഷമാണ് ഇവിടെ നോക്കിക്കേ രണ്ടായിരത്തി അഞ്ചിൽ എന്തായാലും ഫെബ്രുവരി ഇല്ല ഇനി ആണെ തന്നെ നമ്മൾ ഏപ്രിൽ പത്ത് മുതൽ അത് നോക്കാൻ പോകുന്നത് വിട്ടു രണ്ടായിരത്തി ആറ് വോട്ടിൽ ഈ പി എറും അല്ല അപ്പം ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഫെബ്രുവരി ഇരുപത്തൊൻപത് ഇല്ല ഇതൊരു സാധാരണ വർഷമാണ് ഈ സാധാരണ വർഷത്തിൽ ഈ സാധാരണ വർഷത്തിൽ നല്ല എല്ലാ സാധാരണ വർഷത്തിലും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണുള്ളത് അപ്പം നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതൽ അടുത്ത രണ്ടായിരത്തി ഏപ്രിൽ ഒൻപത് വരെ ഒരു വർഷമാണ് അതൊരു സാധാരണ വർഷമാണ് അതിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് അപ്പോൾ ഏപ്രിൽ ഒൻപത് വരെ നമുക്ക് കിട്ടി മുന്നൂറ്റി അറുപത്തി അഞ്ച് നമുക്ക് ഏപ്രിൽ ഒൻപത് വരെ പോരാ ഏപ്രിൽ പന്ത്രണ്ട് വരെ വേണം ഏപ്രിൽ പത്താകുമ്പോൾ ഒരു ദിവസം കൂടെ എക്സ്ട്രാ ആയി ഏപ്രിൽ പതിനൊന്നാകുമ്പോൾ രണ്ട് ദിവസം എക്സ്ട്രാ ആയി ഏപ്രിൽ പന്ത്രണ്ട് ആകുമ്പോൾ മൂന്ന് ദിവസം എക്സ്ട്രാ ആയി അപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് മൂന്നൂടെ ചേർത്ത് നമ്മുടെ ആൻസർ മുന്നൂറ്റി അറുപത്തി എട്ട് ഓക്കെ ഏപ്രിൽ ഒൻപത് വരെ ഒരു സാധാരണ വർഷമുണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ട് ഏപ്രിൽ പത്താകുമ്പോൾ മുന്നൂറ്ററുപത്തി ആറ് ദിവസം ഏപ്രിൽ പതിനൊന്നാകുമ്പോൾ മുന്നൂറ്ററുപത്തേഴ് ദിവസം ഏപ്രിൽ പന്ത്രണ്ട് ആവുമ്പോൾ മുന്നൂറ്ററുപത്തെട്ട് ദിവസം അല്ലേ തന്നെ ആലോചിച്ച് നോക്ക് ഏപ്രിൽ ഒൻപത് വരെ ഒരു വർഷം മുന്നൂറ്ററുപത്തഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പിന്നെ മൂന്ന് ദിവസം കൂടെ ഉണ്ട് മുന്നൂറ്ററുപത്തഞ്ച് മൂന്നൂടെ ചേർത്ത് മുന്നൂറ്റി അറുപത്തെട്ട് സെറ്റ് ഓക്കെ അപ്പോൾ ഈ മോഡൽ ഇസ്രൂടെ വലിയ ജോലത്തിലോട്ട് കയറിപ്പോയാലോ ഒരെണ്ണം ഇച്ചൂടെ വലിപ്പമുള്ളത് രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത് വരെ എത്ര ദിവസങ്ങളുണ്ട് ചോദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ കയറി പോവുകയാണ് കുറച്ചുകൂടെ വലിയ ചോദ്യമാണ് ഒന്നുകൂടെ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത് മുതൽ നമ്മൾ സാധാരണ കണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതാണ് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത് വരെ എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമ്മൾ ഇതുവരെ ചെയ്തതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലുണ്ട് ഉള്ളൂ വലിയ സംഭവം ഒന്നുമില്ല ഇതുവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും എളുപ്പമായിരിക്കും നോക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇടമോനെ ഒരു വർഷം തീർന്നു നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പോരാ ഒന്നുകൂടെ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപതാകുമ്പോൾ എനിക്ക് പറയാം ഇടമോനെ ഒരു വർഷം കഴിഞ്ഞു വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതിന് വീണ്ടും ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതാകുമ്പോൾ വീണ്ടും എനിക്ക് പറയാൻ കഴിയും ഇടമോനെ ഒരു വർഷം കൂടെ കഴിഞ്ഞു ഇപ്പം ഇതിനിടെ രണ്ട് വർഷമായി ഒന്നുകൂടെ രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ പറയും ഒരു വർഷം തീർന്നു കഴിഞ്ഞു ഇനി വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് പതിനൊന്ന് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ ഒരു വർഷം തീർന്നു ഇത് എന്ത് വർഷം പറ ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഫെബ്രുവരി ഇരുപത്തൊൻപത് ഇല്ല രണ്ടായിരത്തി പത്തിൽ ലി പി ആർ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒട്ടിൽ ലി പി അല്ല ഇതൊരു സാധാരണ വർഷമാണ് അപ്പോൾ നമുക്ക് കിട്ടി ഇതൊരു സാധാരണ വർഷമായോണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഉണ്ട് എവിടെ വരെ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങുവാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ വീണ്ടും നമുക്ക് പറയാൻ കഴിയും ഇവിടെ മോനെ ഒരു വർഷം കൂടെ കഴിഞ്ഞു ഇതെന്ത് വർഷമാണ് സാധാരണ വർഷമാണ് അതിവർഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒരു നോർമൽ വർഷമാണ് ബട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലീപ് ആണ് ജൂൺ പത്തൊൻപത് വരെ നോക്കുമ്പോൾ ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് ഒരുത്തം വലിഞ്ഞു കയറി വന്നിട്ടുണ്ട് ഈ ഒരു വർഷം ലീപ് ഇയർ സാധാരണ വർഷമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമേ ഉള്ളൂ ഇതൊരു ലീപ് ഇറാണ് കാര്യം ഫെബ്രുവരി ഇരുപത്തൊൻപത് അതിൻ്റെ ഇടയിൽ വലിഞ്ഞു കയറി അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുണ്ട് ഇപ്പൊ നമുക്ക് കിട്ടി രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വീണ്ടും ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് വരെ മുന്നൂറ്റി അറുപത്താറ് ദിവസമുണ്ട് നമുക്ക് പത്തൊൻപത് വരെ കിട്ടിയാൽ പോരാ ഇരുപത് വരെ കിട്ടണം ജൂൺ ഇരുപത് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത് വരെ കിട്ടണം അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ ഉണ്ട് അപ്പോൾ മൊത്തം എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അറുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്താറും ഒന്നും കൂടെ കൂട്ടിയാൽ മതി ആറും അഞ്ചും പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് ഒന്ന് ആറും ആറും പന്ത്രണ്ട് ഒന്നുകൂടെ ചേർത്ത് പതിമൂന്ന് ശിഷ്ട ഒന്ന് മൂന്ന് മൂന്ന് ആറ് ഏഴ് നമ്മുടെ ആൻസർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സെറ്റ് ഓക്കെ പിന്നെ കാണുന്ന ഒരു കുറച്ച് പേർക്കും ഡൗട്ടുകൾ ഉണ്ടാവും ഞാൻ അതുകൊണ്ട് ഒരു വട്ടൂടെ പറയാം നന്നായി മനസ്സിലായ ഒരു ഉൾപ്പെടെ എൻ്റെ ഒപ്പം ഒന്നുകൂടെ ഒന്ന് പിടിക്കുക അപ്പോൾ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കുകയും രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത് വരെ എത്ര ദിവസങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഒരു വർഷമായി പിന്നെയും ഈ രണ്ടായിരത്തി പത്തൊ ജൂൺ പത്തൊൻപത് വരെ കണ്ടുപിടിച്ചു ഒരു വർഷമായി വീണ്ടും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതിന് ഒരു വർഷം തുടങ്ങിയാൽ നമുക്ക് പറയാൻ കഴിയും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപതാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും രണ്ട് വർഷമായി നോക്കേ രണ്ടായിരത്തി പത്ത് ജൂൺ ഒരു വർഷം തുടങ്ങി നിന്നിരിക്കട്ടെ അടുത്ത രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ ഒരു വർഷവും ഇതിനിടയിൽ എന്തായാലും ഫെബ്രുവരി ഇരുപത്തൊൻപത് ഒന്നും വരുന്നില്ല രണ്ടായിരത്തി പത്തിലായാലും പതിനൊന്നിലായാലും നമുക്കറിയാം ഇതൊരു സാധാരണ വർഷമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് ഇനിയും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പത്തൊൻപത് വരെ നമുക്ക് കിട്ടി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇനി രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപതിന് വീണ്ടും ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഒരു വർഷം കൂടായി ഇത് എന്ത് വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഒരു സാധാരണ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലോട്ട് വരുമ്പോൾ നാലിൻ്റെ ഗുണതാണ് ലീപിയർ ആണ് ജൂൺ പത്തൊൻപത് വരെ നമ്മൾ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് വരുന്നുണ്ട് വലിഞ്ഞ് കയറി അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഫെബ്രുവരി ഇരുപത്തൊൻപത് ഈ കാലഘട്ടത്തിൽ ഉള്ളിൽ വരുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇതൊരധിവർഷമാണ് അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുണ്ട് അപ്പം നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് സോറി പത്ത് ജൂൺ ഇരുപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് വരെയുള്ള ദിവസങ്ങൾ കണ്ടുപിടിച്ചു ഇവിടെ വരെ മുന്നൂറ്റി അറുപത്തഞ്ച് ഇവിടെ വരെ മുന്നൂറ്റി അറുപത്താറ് ജൂൺ പത്തൊൻപത് വരെ പോരാ ജൂൺ ഇരുപത് വരെ വേണം ജൂൺ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ഒന്ന് ഏഴ് നമ്മുടെ ആൻസർ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു അപ്പം അടുത്ത പുതിയൊരു കാര്യം പഠിക്കണം മക്കളെ അടുത്ത ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ കാര്യം വളരെ ശ്രദ്ധയോടെ കേട്ട് പഠിച്ച് നോട്ടാക്കി വെക്കണം ഇവിടെ മാത്രമല്ല ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അവിടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കയറി വരാറുണ്ട് അപ്പോൾ ശ്രദ്ധയോടെ നോട്ടാക്കണം ശ്രദ്ധിച്ചിരിക്കുക പകല എഴുപത്തി മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തുള്ള വൺ ബൈ ഫൈവ് വർഷമാണ് എത്രയാണ് വൺ ബൈ ഫൈവ് വർഷം നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം എന്ന് പറയുന്നത് ടു ബൈ ഫൈവ് വർഷമാണ് ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈ വർഷമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈ വർഷമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ സോറി ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷമാണ് അതായത് ഫൈവ് ബൈ ഫൈവ് വർഷമാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതെന്തുട ഇങ്ങനെ പകല ഒരു വർഷം സാധാരണ രീതിയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ നിങ്ങൾ അഞ്ച് വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്തു നോക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ നമുക്ക് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുപത്തി മൂന്ന് എന്ന് കിട്ടും മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ നമ്മൾ അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ഓരോ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെയും എഴുപത്തി മൂന്ന് വെച്ച് നമുക്ക് അഞ്ച് പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്ക് എഴുപത്തി മൂന്ന് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോ നൂറ്റി നാപ്പത്തി ആറ് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോ ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പോ ഇത് പി എസ് സി നല്ല മത്സര പരീക്ഷകളിൽ കാണുന്ന സ്ഥിരം സാധനമാണ് എഴുപത്തി മൂന്ന് ദിവസം എത്ര വർഷമാന്ന് ചോദിച്ചാൽ മൊത്തം ഒരു വർഷത്തെ അഞ്ചു ഭാഗമാക്കിയാൽ അതിലൊരു ഭാഗം അഞ്ചിൽ ഒന്ന് വർഷം നൂറ്റിനാൽപ്പത്തിയാറ് ദിവസം എത്ര വർഷമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും എഴുപത്തി മൂന്ന് വെച്ചാൽ അഞ്ച് ഭാഗമാക്കാൻ പറ്റും എഴുപത്തി മൂന്ന് ഒരു ഭാഗം നൂറ്റി നാൽപ്പത്തി ആറാകുമ്പോൾ രണ്ട് ഭാഗം രണ്ട് ഭാഗം എത്രല്ല അഞ്ച് ഭാഗത്തിൽ ടു ബൈ ഫൈവ് ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് വെച്ച് ഒരു വർഷത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി മൂന്നാകുമ്പോൾ ഒരു ഭാഗമായി വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ട് ഭാഗമായി വീണ്ടും ഒരു എഴുപത്തി മൂന്ന് ചേർന്ന് ഇരുന്നൂറ്റി പത്തൊൻപത് മൂന്ന് ഭാഗമായി മൊത്തം അഞ്ച് ഭാഗമാക്കാൻ പറ്റും അതിൽ ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗമായി ത്രീ ബൈ ഫൈവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വീണ്ടും ഒരു എഴുപത്തി മൂന്ന് ചേർന്ന് ഫോർ ബൈ ഫൈവ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു എഴുപത്തി മൂന്ന് ചേർന്ന് ഫൈവ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് എന്തായാലും നമുക്ക് പറയാൻ പോകുന്നില്ല ഒരു വർഷമാണ് നമുക്കറിയാം അപ്പോൾ എന്നെ കാണുന്ന കുഞ്ഞുങ്ങൾ വിചാരിക്കോ ഇതിപ്പോൾ സാധാരണ വർഷത്തിൻ്റെ അല്ലേ ഇതിൻ്റെ ഇടയിൽ ലീപിയർ ആകുമ്പോൾ മുന്നൂറ്റി അറുപത്താറ് ദിവസവും അല്ലേ അപ്പോൾ അത് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് വന്നെന്താണെന്ന് വെച്ചാൽ ഈ മുന്നൂറ്റി അറുപത്താറിന് അഞ്ച് പത്തൊന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒക്കില്ല നമ്മളൊരു നാല് കൊല്ലത്തിൽ ഒരിക്കലാണ് ഒരു ലീപ് ഇയർ വരുന്നത് അപ്പോൾ അത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് ആ ഒരു ദിവസത്തിൻ്റെ കാര്യം നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുക എഴുപത്തി മൂന്ന് എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് വർഷമാണെന്ന് നിങ്ങളങ്ങ് പഠിച്ചു വച്ചോളാം എഴുപത്തി മൂന്ന് ദിവസം വൺ ബൈ ഫൈവ് വർഷം നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം ടു ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം ത്രീ ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം ഫോർ ബൈ ഫൈവ് വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഫൈവ് ബൈ ഫൈവ് അപ്പോൾ ഈ ഡേറ്റ് സോറി ഈ ദിവസങ്ങളൊന്ന് ഓർത്ത് നോക്കി എഴുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് നമുക്കറിയാം ഒരു ലിപ് ആ റാമ മുന്നൂറ്റി അറുപത്താറ് ദിവസമാണ് അതിൽ ഒരു ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ട് പക്ഷെ അത് നാല് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതും കാര്യമാണ് ആ മുന്നൂറ്റി അറുപത്താറിനെ ഒരിക്കലും നമുക്ക് അഞ്ച് വച്ച് ഈക്വൽ ദിവസങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ പോയിൻറ്റ് ഉള്ള ദിവസങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മൾ നോർമലി ഒരു സാധാരണ വർഷം ആ മുന്നൂറ്റി അറുപത്താറ് വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്ടത് നമ്മൾ ഇഗ്നോർ ചെയ്ത് നോർമലി ഒരു സാ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നുള്ളൊരു കൺസെപ്റ്റിലാക്കി മുന്നൂറ്റി അറുപത്തി അഞ്ചിനെ അഞ്ച് തുല്യഭാഗങ്ങളാക്കാൻ പറ്റും എഴുപത്തി മൂന്ന് വെച്ച് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നാകുമ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് വീണ്ടും എഴുപത്തി മൂന്നാകുമ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ഇങ്ങനെ അഞ്ച് തുല്യ ഭാഗമാക്കാൻ പറ്റും അപ്പൊ എഴുപത്തി മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ വൺ ബൈ ഫൈവ് നൂറ്റി നാൽപ്പത്തി ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ടു ബൈ ഫൈവ് ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറയുന്നത് ഒരു വർഷത്തിന്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ത്രീ ബൈ ഫൈവ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈവ് മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്നത് എന്തായാലും പറയാൻ പോകുന്നില്ല അത് ഒരു വർഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈവ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം അപ്പോൾ എഴുപത്തി മൂന്ന് ദിവസം എന്ന് പറയുന്നത് വർഷം നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം എന്ന് പറയുന്നത് ടു ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം എന്ന് പറയുന്നത് ഫോർ ബൈ ഫൈവ് വർഷം മുന്നൂറ്റി അറുപത്തി ദിവസം എന്ന് പറയുന്നത് ഫൈവ് ബൈ ഫൈവ് വർഷം അപ്പം മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒന്നൂടെ ഓർപ്പിക്കുന്നു എഴുപത്തി മൂന്ന് വെച്ച് ഒരു വർഷത്തെ അഞ്ച് ഭാഗമാക്കാൻ പറ്റും എഴുപത്തി മൂന്ന് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ നൂറ്റി നാൽപ്പത്തി ആറ് വീണ്ടും ഒരു എഴുപത്തി മൂന്നാകുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് വീണ്ടും ഒരു എഴുപത്തി മൂന്നോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീണ്ടും ഒരു എഴുപത്തി മൂന്നോടെ മുന്നൂറ്റി അറുപത്തഞ്ച് അപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം അഞ്ചിൽ അഞ്ചിൽ ഒന്ന് വൺ ബൈ ഫൈവ് നൂറ്റി നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ രണ്ട് എഴുപത്തി മൂന്ന് ഉണ്ട് രണ്ട് ഭാഗം ടു ബൈ ഫൈവ് അഞ്ചിൽ രണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അതിൽ എഴുപത്തി മൂന്ന് അഞ്ചിൽ മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞാൽ നാല് ഭാഗമുണ്ട് ഫോർ ബൈ ഫൈവ് മുന്നൂറ്റി അറുപത്തഞ്ചെന്ന് പറഞ്ഞാൽ ഫൈവ് ബൈ ഫൈവ് ഒരു വർഷം അപ്പൊ എഴുപത്തി മൂന്ന് ദിവസം കാണുന്നവർ കാണാതെ പറ വൺ ബൈ ഫൈവ് വർഷം നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം ടു ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം ത്രീ ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം ഫോർ ബൈ ഫൈവ് വർഷം ആൻഡ് ദ ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് അത് ഒരു വർഷം സെറ്റ് ഇതുമായിട്ട് ഒരിക്കൽ മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം ചുമ്മാ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ് ഹൗ മെനി ഇയേഴ്സ് ആർ ഫ്രം ജനുവരി ട്വൻറ്റി എയ്റ്റ് ടു തൗസൻഡ് ലെവൻ ടു സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൽവ് ചോദ്യം ഒന്നുകൂടെ വായിക്കുന്നു ഹൗ മെനി ഇയേഴ്സ് ആർ ഫ്രം ജനുവരി ട്വന്റി എയ്റ്റ് ടു തൗസൻഡ് ലെവൻ ടു സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൽവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ഇംഗ്ലീഷ് കണ്ടിട്ട് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കേണ്ട രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തെട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ട് വരെ എത്ര ദിവസങ്ങളെന്നല്ല ചോദിച്ചേക്കുന്നത് എത്ര വർഷങ്ങളുണ്ട് ആലോചിക്കേ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ട് വരെ എത്ര വർഷങ്ങളുണ്ട് യെസ് നാല് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്തായാലും അറിയാം ഒരു വർഷവും പിന്നെ കുറച്ചുകൂടെ ഉണ്ട് വൺ വൺ ബൈ ഫൈവ് വൺ ത്രീ ബൈ ഫൈവ് വൺ ഫോർ ബൈ ഫൈവ് വൺ സെവൻ ബൈ സെവൻ ബൈ നയൻ അങ്ങനെ നാല് ഓപ്ഷൻസ് കിടപ്പുണ്ട് ഇതിൽ ഏത് ചെയ്യും അത്യാവശ്യം കൺഫ്യൂസിങ് ആയ ഒരു ചോദ്യമാണ് ഞാൻ ചെയ്ത് കാണിക്കാം എൻ്റെ ഒപ്പം പിടിക്കാം ചോദ്യം മലയാളത്തിലൊന്നുകൂടെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ട് വരെ എത്ര വർഷങ്ങളുണ്ട് നമുക്ക് തുടങ്ങാം നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തെട്ടിന് ഒരു വർഷം തുടങ്ങിയാൽ അടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തേഴ് ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും എടാ ഒരു വർഷം കഴിഞ്ഞു കൃത്യം ഒരു വർഷം കഴിഞ്ഞു ഒന്നുകൂടെ ആലോചിക്കും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തെട്ടിന് ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തേഴാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അയാടാ മോനെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ഓക്കെ ഇവിടെ വരെ എന്നെ കാണുന്നവർക്ക് പക്കയ ജനുവരി ഇരുപത്തേഴാകുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു അടുത്ത ജനുവരി ഇരുപത്തെട്ടിന് അടുത്ത വർഷം അങ്ങോട്ട് തുടങ്ങി ആണേ അപ്പം ജനുവരി ഇരുപത്തിയേഴ് വരെ നമുക്ക് പറയാൻ കഴിയും ഒറ്റ വർഷം കറക്റ്റായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കണം ജനുവരി ഇരുപത്തേഴ് കഴിഞ്ഞിട്ട് എത്ര ദിവസമുണ്ട് ജനുവരിയിൽ ബാക്കി നാല് ദിവസമുണ്ട് മുപ്പത്തൊന്ന് ദിവസമാണ് ബാക്കി നാല് ദിവസം അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടോ ഇരുപത്തൊൻപതോ ഉണ്ട് നമുക്കറിയില്ല അതിനാണ് വർഷം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് ലീപ് ഇയർ ആണ് ഫെബ്രുവരിയിൽ നമുക്ക് മനസ്സിലായി ഒരു ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ട് ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് മാർച്ചിൽ നമുക്കെല്ലാവർക്കും അറിയാം മുപ്പത്തി ഒന്ന് ദിവസമുണ്ട് ഏപ്രിൽ മുപ്പത് ദിവസമുണ്ട് മെയ്യിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് ജൂണില് മുപ്പത് ദിവസമുണ്ട് ജൂലൈയില് മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് സെപ്റ്റംബറിൽ രണ്ട് വരെ വരെയുള്ളൂ സെപ്റ്റംബർ രണ്ട് വരെ രണ്ട് ദിവസമുണ്ട് ഇത്തരം ദിവസങ്ങളുടെ ആ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നോക്കേ ജൂ ജനുവരി ഇരുപത്തേഴ് ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അവിടെ ഒരു വർഷം കഴിയും പിന്നെ ജനുവരിയിൽ ബാക്കി നാല് ദിവസം ഫെബ്രുവരി ലീപ് പി യർ ആയതുകൊണ്ട് ഇരുപത്തൊമ്പത് ദിവസം മാർച്ചിൽ മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് മെയ്യിൽ മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബറിൽ രണ്ട് അപ്പോൾ ഇത്രയും കൂടെ ഉണ്ട് ഇത്രയും എത്ര ഉണ്ട് നിങ്ങൾ പറ പറയൂടെ കൂട്ടുമ്പോൾ നാല് ഒൻപതും പതിമൂന്ന് പതിമൂന്ന് ഒന്നും പതിനാല് പതിനാല് ഒന്നും പതിനഞ്ച് പതിനഞ്ച് ഒന്നും പതിനാറ് പതിനാറ് ഒന്നും പതിനേഴ് പതിനേഴും രണ്ടും പത്തൊൻപത് ശിഷ്ട ഒന്ന് ഇനി രണ്ട് മൂന്ന് അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് നമുക്ക് പറയാൻ കഴിയും നോക്ക ഒരു വർഷമുണ്ട് അതുകൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസവും ഉണ്ട് നോക്ക ഒരു വർഷവും ഉണ്ട് അതുകൂടാ ഇപ്പം ജനുവരി ഇരുപത്തേഴ് ആകുമ്പോൾ നമുക്ക് പറയാം ഒരു വർഷമായി അതുകൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് ഉണ്ട് അപ്പോൾ എത്ര വർഷമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എടാ ഇടമോനെ ഒരു വർഷവും ഉണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസങ്ങളോടുണ്ട് ഇവിടെയാണ് ഇരുന്നൂറ്റി പത്തൊൻപതിൻ്റെ പ്രസക്തി നമ്മൾ പഠിച്ചത് മുമ്പേ മുമ്പേ നമ്മൾ പഠിച്ചു എടമോനെ എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞ വൺ ബൈ ഫൈവ് വർഷമാണ് നൂറ്റി നാല്പത്തി ആറ് എന്ന് പറഞ്ഞാൽ ടു ബൈ ഫൈവ് വർഷമാണ് ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫൈവ് വർഷമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഫൈവ് ആണ് മുന്നൂറ്ററുതെന്തായാലും നമുക്കറിയാം ഒരു വർഷമാ അത് വിട് അപ്പോ ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ എഴുപത്തി മൂന്ന് വെച്ച് 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 ബായിക്കുവാണെങ്കിൽ മൂന്ന് ഭാഗമാണ് അപ്പൊ ഇരുന്നൂറ്റി പത്തൊൻപത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വർഷമാണ് അപ്പോൾ ഒരു വർഷവും ഉണ്ട് അടുത്ത വർഷത്തിന്റെ ത്രീ ബൈ ഫൈവ് ഉണ്ട് അപ്പൊ മൊത്തം എത്ര എന്ന് ചോദിച്ചാൽ വൺ ആൻഡ് ബൈ ഫൈവ് ഓപ്ഷനിൽ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ ബി വൺ ബൈ ഫൈവ് സെറ്റ് സംഭവം മനസ്സിലായോ എനിക്കറിയാം കുറച്ചുകൂടെ വലിയ ചോദ്യമാണ് അപ്പോൾ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവുകയില്ല അപ്പോൾ സംഭവം മനസ്സിലായി ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നവർ നന്നായിട്ട് പഠിച്ചു വെച്ചോണം ആണെന്ന് കരുതുന്നു ഞാൻ ഒരു പട്ടുകൂടെ ചെയ്യാം എൻ്റെ ഒപ്പം പിടിക്കാമോ നമ്മളോട് ചോദിച്ചേക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തെട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ട് വരെ എത്ര ദിവസങ്ങളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് സോറി എത്ര വർഷങ്ങളുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് ഹൗ മെനി ഇയേഴ്സ് ആർ ഫ്രം ടു തൗസൻഡ് ലവൻ ജനുവരി ട്വൻറ്റി എയ്റ്റ് ടു ടു തൗസൻഡ് ട്വൽവ് സെപ്റ്റംബർ ടു എത്ര വർഷങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിയെട്ടിൽ ഒരു വർഷം തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തേഴാവുമ്പം നമ്മൾ പഠിക്കും എടാ മോനെ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു ജനുവരി ഇരുപത്തേഴാകുമ്പോൾ കഴിഞ്ഞില്ല ഇനിയുണ്ട് ജനുവരി ഇരുപത്തേഴ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജനുവരിയിൽ നാല് ദിവസം ഫെബ്രുവരിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ലീപ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തൊൻപത് ദിവസം മാർച്ചിൽ പറ മുപ്പത്തി ഒന്ന് ഏപ്രിൽ മുപ്പത് മെയ്യില് മുപ്പത്തൊന്ന് ജൂണിൽ മുപ്പത് ജൂലൈയിൽ മുപ്പത്തൊന്ന് ഓഗസ്റ്റിൽ മുപ്പത്തൊന്ന് സെപ്റ്റംബർ രണ്ട് വരെ മതി രണ്ട് വരെ രണ്ട് നാല് ഒൻപത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊൻപത് ഒന്ന് ഇതെല്ലാം ഇവിടെ കൂട്ടുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് നമുക്ക് കിട്ടും ഒരു വർഷമുണ്ട് അതുകൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ വരെ എത്ര വർഷം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ഒരു വർഷവും അതുകൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസങ്ങളും ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ ബൈ ഫൈവ് വർഷമാണ് അപ്പോൾ ഒരു വർഷവും ത്രീ ബൈ ഫൈവ് വർഷവും നമ്മുടെ ആൻസർ വൺ ത്രീ ബൈ ഫൈ ഓപ്ഷൻ ബി സെറ്റ് മറന്നു പോകണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് ദിവസം ദിവസം എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ഫൈവ് വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ഫൈവ് പിന്നെ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ദിവസം എന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഒരു വർഷം സെറ്റ് ആണ് അപ്പൊ അടുത്ത കാര്യത്തിലോട്ട് ഈ ചോദ്യം ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് കുറേ ദിവസങ്ങളായിട്ട് പലരും സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ചോദ്യം ഇതാണ് ഒരു മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ട അക്ക തീയതികളായിരുന്നു എങ്കിൽ ആ മാസം ഒന്നാം തീയതി ഏത് ദിവസം ഇതാണ് ചോദിച്ചേക്കുന്നത് ഒന്നുകൂടെ പറയുന്നു ഒരു മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ട അക്ക തീയതികളായിരുന്നു എങ്കിൽ ആ മാസം ഒന്നാം തീയതി ഏത് ദിവസം ഇതാണ് ചോദ്യം മക്കളെ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ ഈ മോഡൽ ചോദ്യത്തിന് ഒരു എളുപ്പവഴി ഉണ്ട് ഇതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പുറകെ പറഞ്ഞു തരും നിങ്ങൾ ആദ്യം ഇതിൻ്റെ എളുപ്പവഴി ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഒന്നുകൂടെ പറയുന്നു ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ മൂന്ന് ഏതെങ്കിലും ഒരു ദിവസം ചൊവ്വ ആയിക്കോട്ടെ ബുധനായിക്കോട്ടെ ഞായറായിക്കോട്ടെ മൂന്ന് ചൊവ്വാഴ്ചകൾ അല്ലെ മൂന്ന് തിങ്കളാഴ്ചകൾ അല്ലെ മൂന്ന് ഞായറാഴ്ചകൾ ഇരട്ടക്ക തീയതികൾ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വരുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ആ ദിവസം തന്നെ ആയിരിക്കും ഇപ്പം ഇവിടെ നോക്ക് കേൾക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവ പറയുന്നത് ആലോചിക്കും പറയാം ഈ മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നുമില്ല എങ്ങനെ പോയാലും ശരി ഈ മാസം രണ്ടാം തീയതി ഈ പറയുന്ന ചൊവ്വാഴ്ച തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ഒരു ദിവസം വരാൻ പോകുന്നില്ല ഈ മാസം അത് ഏത് മാസമാണെന്നറിയില്ല ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കത്തില്ല ഫെബ്രുവരിയുടെ കേസ് അല്ല ഈ പറയുന്നത് ബാക്കി ഇനിയിപ്പോൾ വേറെ ഏത് മാസം ആയിക്കോട്ടെ അതിൻ്റെ രണ്ടാം തീയതി ഉറപ്പായിട്ടും എന്തുമായിരിക്കും ചൊവ്വാഴ്ച ആയിരിക്കും നിങ്ങൾ കണ്ണും പൂട്ടി ഞാൻ എഴുതിക്കോളാം ഇങ്ങനെ പറയുക ഒരു മാസത്തിൻ്റെ മൂന്ന് തിങ്കളാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു അല്ലെ മൂന്ന് ഞായറാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു ഒരു മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ആ ദിവസമായിരിക്കും അത് ഏത് മാസമായിക്കോട്ടെ ഈ മാസം ഏത് മാസം നമുക്കറിയില്ല വാട്ട് എവർ ഇറ്റ് ഈസ് ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയും ചൊവ്വ ഇനി നമുക്ക് എളുപ്പമാണ് ഇനി ഏത് തീയതിയും കണ്ടുപിടിക്കാം ഒന്നാം തീയതി ചോദിച്ചാൽ നമുക്കറിയാം തിങ്കൾ മൂന്നാം തീയതി ചോദിച്ചാൽ നമുക്കറിയാം ബുധൻ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന ഈ മാസം ഒന്നാം തീയതി ഏത് ദിവസമാണ് രണ്ടാം തീയതി ചൊവ്വയാണ് മക്കളെ ഒന്നാം തീയതി നമുക്കറിയാം തിങ്കളാണ് അപ്പൊ ഈ മാസം ഒന്നാം തീയതി ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ തിങ്കൾ സെറ്റ് ഓക്കെ ഇനി ഞാനിത് എന്തുകൊണ്ടാ പറഞ്ഞെന്ന് ഞാൻ പറയാം ഏതെങ്കിലും ഒരു മാസം ഞാൻ പറഞ്ഞില്ലേ ഫെബ്രുവരിയിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല കാര്യം ഫെബ്രുവരിയിൽ അതിനുള്ള ദിവസം ഇല്ല ഇനി ഇരുപത്തെട്ട് ഫെബ്രുവ ദിവസമുള്ള ഫെബ്രുവരി ആയാലും ഇരുപത്തൊമ്പത് ദിവസമുള്ളൂ അപ്പോൾ ഫെബ്രുവരിയിൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണെന്ന് ഇരിക്കട്ടെ വേറെ ഏത് ദിവസമായിക്കോട്ടെ രണ്ടാം തീയതി പിന്നെ ചൊവ്വാഴ്ച വരുന്നത് രണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടി ഒൻപതാം തീയതിയാണ് പിന്നെ ചൊവ്വാഴ്ച വരുന്നത് ഒൻപതിൻ്റെ കൂടെ പറ ഏഴു കൂട്ടി പതിനാറാം തീയതിയാണ് പിന്നെ ചൊവ്വാഴ്ച വരുന്നത് പതിനാറിന്റെ കൂടെ ഏഴു കൂട്ടി ഇരുപത്തിമൂന്നാം തീയതിയാണ് പിന്നെ ചൊവ്വാഴ്ച വരുന്നത് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഏഴുകൂട്ടി മുപ്പതാം തീയതിയാണ് നോക്കേ ഇവിടെ രണ്ടാം തീയതിയും ചൊവ്വ വന്നു ഒൻപതാം തീയതിയും ചൊവ്വ വന്നു നമ്മൾ പഠിച്ചു എപ്പോഴും ഏഴ് കൂട്ടുന്നതാണ് മുപ്പതിൻ്റെ കൂടെ ഏഴു കൂട്ടിയും മുപ്പത്താറ് അടുത്ത മാസമായി അത് വിട് അപ്പോൾ രണ്ടിൻ്റെ കൂടെയും ചൊവ്വ വന്നു ഒമ്പതിൻ്റെ കൂടെയും ചൊവ്വ വന്നു പതിനാറും ചൊവ്വയാണ് ഇരുപത്തിമൂന്നും ചൊവ്വയാണ് മുപ്പതും ചൊവ്വയാണ് ഇവിടെ ഇരട്ട അക്ക തീയതികൾ ഏതൊക്കെയാ രണ്ടു നിരട്ടക്ക തീയതിയാണ് പതിനാറ് ഇരട്ടക്ക തീയതിയാണ് മുപ്പത് ഇരട്ടക്ക തീയതിയാണ് കണ്ടോ മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതി ഇപ്പൊ ഒമ്പത് എന്തായാലും ഒറ്റക്ക തീയതി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യ ഇരുപത്തിമൂന്ന് എന്തായാലും ഒറ്റക്ക സംഖ്യയാണ് അപ്പോൾ ഒറ്റക്ക തീയതി അൽ ആണ് ഇരട്ടക്ക തീയതികൾ എത്ര എപ്രാവശ്യം വന്നു രണ്ടാം തീയതി ചൊവ്വ വന്നപ്പോ രണ്ടാം തീയതിയും വന്നു പതിനാറാം തീയതിയും വന്നു മുപ്പതാം തീയതിയും വന്നു മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ ചൊവ്വ വന്നു നിങ്ങൾ വേറെ ഏത് ദിവസവും ഇട്ടു നോക്കിയാലും മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വരത്തില്ല ഞാൻ വേറെ ഉദാഹരണം കാണിക്കാം ഒന്നാം തീയതി ചൊവ്വയാണെന്നിരിക്കട്ടെ ഒന്നാം തീയതി അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഏഴു കൂട്ടി എട്ടാം തീയതി ചൊവ്വയാണ് എട്ടിൻ്റെ കൂടെ ഏഴു കൂട്ടി പതിനഞ്ചാം തീയതി ചൊവ്വയാണ് പതിനഞ്ചിൻ്റെ കൂടെ ഏഴു കൂട്ടി ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വയാണ് ഇരുപത്തിരണ്ടിൻ്റെ കൂടെ ഏഴ് കൂട്ടി ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വയാണ് ഒരിക്കലും മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വന്നിട്ടുണ്ടോ ഒന്ന് ഒറ്റക്ക തീയതിയാണ് എട്ട് ഇരട്ടക്ക തീയതിയാണ് ഇരുപത്തിരണ്ട് ഇരട്ടക്ക തീയതി രണ്ട് പ്രാവശ്യമേ ഇരട്ടക്ക തീയതികളിൽ വന്നിട്ടുള്ളൂ കണ്ടോ അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും ഏതെങ്കിലും ഒരു തീയതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ ഒരു മാസം വരുവാണെങ്കിൽ ആ മാസത്തിൻ്റെ രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും ഏതെങ്കിലും ഒരു മാസം ആയിക്കോട്ടെ നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്ക് ഫെബ്രുവരിക്ക് എന്തായാലും ഇത് സംഭവിക്കത്തില്ല കാര്യം ഫെബ്രുവരിക്ക് മിനിമം മുപ്പത് ദിവസമുള്ള മാസത്തിനെ ഇത് വരും സംഭവിക്കുകയുള്ളൂ മിനിമം മുപ്പത് ദിവസമുള്ള കാര്യം രണ്ട് പതിനാറ് മുപ്പത് അങ്ങനെ കണ്ടോ മുപ്പത് ദിവസമുള്ള മാസത്തിനേ സംഭവിക്കുകയുള്ളൂ ഫെബ്രുവരിക്ക് എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം വരാനും പോകുന്നില്ല ഫെബ്രുവരിക്ക് അതൊട്ടും സംഭവിക്കത്തുമില്ല അത് ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ ഒരു മാസം വരുന്നുണ്ടെങ്കിൽ അത് ആ മാസത്തിൻ്റെ രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും അപ്പം രണ്ടാം തീയതി വരും അല്ലേ നിങ്ങൾ ഞാനതൊന്ന് തിരിച്ചു പറയാം രണ്ടാം തീയതി വരുന്ന ദിവസം ആ മാസത്തിൽ ഫെബ്രുവരി വിട് ആ മാസത്തിൽ ബാക്കി ഏതൊരു മാസത്തിലും മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വരും രണ്ടാം തീയതി വരുന്ന മാസം സോറി രണ്ടാം തീയതി വരുന്ന ദിവസം പിന്നെ ആവർത്തിക്കുന്നത് ഒൻപതാം തീയതിയാണ് പിന്നെ ഏഴ് കൂട്ടി പതിനാറാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് മുപ്പതാം തീയതിയാണ് അതിൽ പതിനാറും രണ്ടും മുപ്പതും ഇരട്ടക്ക തീയതിയാണ് അപ്പം ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു മാസം മൂന്ന് മാസം മൂ സോറി മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വരുന്നുണ്ട് എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും സംഭവം പിടികിട്ടിയ അപ്പോൾ ഇത്രയൊന്നും ഓർത്തില്ലേലും നിങ്ങൾ ഇത്ര ആലോചിക്കുക ഈ ഒരു ചോദ്യം വരുവാണെങ്കിൽ രണ്ടാം തീയതി ആ ദിവസമായിരിക്കും രണ്ടാം തീയതി അപ്പോൾ ഇവിടെ ഒന്നൂടെ ഒന്ന് അപ്രോച്ച് ചെയ്തേ ചോദ്യത്തെ ഒരു മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു ഒന്നുവരെ മക്കളെ ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി ഉറപ്പായിട്ടും ഈ പറയുന്ന ചൊവ്വയാണ് രണ്ടാം തീയതി ചൊവ്വയാണ് ഇവിടുന്ന് എന്തുകൊണ്ടോ നമുക്ക് ചെയ്യാം ഒന്നാം തീയതി തിങ്കളാണ് മൂന്നാം തീയതി ബുധനാണ് എങ്കിൽ ഈ മാസം ഒന്നാം തീയതി ഏത് ദിവസം ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയും തിങ്കൾ സെറ്റ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലോജിക്ക് ഒന്നുകൂടെ ഓർത്ത് നോക്കാം ഏതെങ്കിലും ഒരു മാസം ഫെബ്രുവരി സംഭവിക്കത്തില്ല അത് ഇവിടെ ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു മാസം ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വന്നിട്ടുണ്ട് എന്ന് പറയുവാണെങ്കിൽ ആ മാസത്തിന്റെ രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും അപ്പൊ ഇവിടെ നോക്ക് ഒരു മാസത്തിലെ മൂന്ന് ചൊവ്വാഴ്ചകൾ ഇരട്ടക്ക തീയതികളായിരുന്നു ഉറപ്പായിട്ടും ഈ മാസത്തിലെ രണ്ടാം തീയതി വരുന്ന ദിവസം ആ ഇരട്ടക്ക തീയതികൾ വരാൻ പോകും ഏതൊരു മാസത്തിൻ്റെ രണ്ട രണ്ടാം തീയതി വരുന്ന ദിവസമാണ് മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വരുവുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ചൊവ്വാഴ്ച മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതികളിൽ വന്നു അതായത് ഈവൻ നമ്പേഴ്സ് വന്നു ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയും ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ബാക്കി എന്തുകൊണ്ടോ നമുക്കറിയാം ഒന്നാം തീയതി തിങ്കൾ സെറ്റ് അടുത്ത ചോദ്യം ഒരു മാസത്തിലെ മൂന്ന് ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് എങ്കിൽ ആ മാസം അഞ്ചാം തീയതി ഏത് ദിവസം അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു മാസം ഫെബ്രുവരി സംഭവിക്കത്തില്ല കേട്ടോ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വരുവാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ മാസത്തിൻ്റെ രണ്ടാം ദിവസം ആ ദിവസമായിരിക്കും ഇവിടെ മൂന്ന് ഞായറാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിൽ വരുമെന്ന് പറഞ്ഞു ഉറപ്പിച്ചോളൂ അതേതു മാസമായിക്കോട്ടെ ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ഞായറായിരിക്കും ഇനി ഇവിടെ നിന്ന് എന്തോ കൊന്തോ നമുക്ക് ചെയ്യാം ആ മാസത്തിൻ്റെ ആദ്യ ദിവസം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം തിങ്കളാണ് അല്ലെങ്കിൽ സോറി ശനിയാണ് കാര്യം രണ്ടാം തീയതി ഞായറാണെങ്കിൽ ഒന്നാം തീയതി എന്തായാലും ശനിയായിരിക്കുമല്ലോ നമ്മളോട് ചോദിച്ചേക്കുന്നു ആ മാസത്തിൻ്റെ അഞ്ചാം തീയതിയാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം രണ്ടാം തീയതി ഞായറാണെങ്കിൽ മൂന്നാം തീയതി തിങ്കൾ നാലാം തീയതി ചൊവ്വ അഞ്ചാം തീയതി ബുധൻ നമ്മുടെ ആൻസർ ഒരേ പോളി ബുധൻ സെറ്റ് അടുത്ത ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് ഒരു മാസത്തിലെ മൂന്ന് ശനിയാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലായിരുന്നു എങ്കിൽ ആ മാസത്തിൻ്റെ ആദ്യ ശനി ഏത് തീയതിയാണ് ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു മാസത്തിലെ മൂന്ന് ശനിയാഴ്ചകൾ ഇരട്ടാക്ക തീയതികളിലായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ടാക്ക തീയതികളിൽ വരുന്നു എന്ന് പറയുമ്പോഴേ ഓർത്തോണം ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ഈ പറയുന്ന ദിവസമായിരിക്കും അപ്പോൾ ഇവിടെ നോക്ക് ഒരു മാസത്തിലെ മൂന്ന് ശനിയാഴ്ചകൾ ഇരട്ട അക്ക തീയതികളിലാണ് അപ്പോഴേ ഓർത്തോണം ഇതേതു മാസമായിക്കോട്ടെ അതിൻ്റെ രണ്ടാം തീയതി എന്തായാലും ശനിയാണ് ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറും ഒരു ദിവസം ഏതെങ്കിലും ഒരു മാസത്തിൽ ഏതെങ്കിലും വാട്ട് അവർ ഇറ്റ് ഇസ് ഫെബ്രുവരി എന്തായാലും സംഭവിക്കാറില്ല ഏതെങ്കിലും ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വരുന്നു മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളുക ആ മാസത്തിൻ്റെ രണ്ടാം തീയതി ആ ദിവസമായിരിക്കും ഇവിടെ മൂന്ന് ശനിയാഴ്ചകൾ ഈ മാസം ഇരട്ട അക്ക തീയതികളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച മൂന്ന് പ്രാവശ്യം ഈ മാസം ഇരട്ട അക്ക തീയതികളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോളുക ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഇനി ഇവിടെ നിന്ന് എന്ത് കുന്തം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം നമ്മളോട് ചോദിച്ചേക്കുന്നു ഈ മാസത്തിൻ്റെ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ ആദ്യ ശനി ഏത് തീയതിയാണ് എന്തായാലും നമുക്കറിയാം രണ്ടാം തീയതി ശനിയാണ് ഒന്നാം തീയതി വെള്ളിയ എന്തായാലും ഒരു മാസം തുടങ്ങുന്നത് ഒന്നാം തീയതിയാണ് ഇതിനു മുമ്പ് ഒരു ശനി സംഭവിക്കത്തില്ല അപ്പൊ ഈ മാസത്തിന്റെ ആദ്യ ശനി ഏത് തീയതിയാന്ന് ചോദിച്ചാൽ രണ്ടാം തീയതിയാണ് സെറ്റ് ഒന്നുകൂടെ നമുക്കറിയാം ഈ മാസത്തിന്റെ രണ്ടാം തീയതി ശനിയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തുവാ ഈ മാസത്തിന്റെ ആദ്യ ശനി ഏത് തീയതിയാണ് എന്തായാലും രണ്ടാം തീയതി ശനിയാണ് ഒന്നാം തീയതി വെള്ളിയ ആദ്യം വെള്ളി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും ഒന്നാം തീയതിയാണ് ആദ്യ ശനി ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും രണ്ടാം തീയതിയെ കാര്യം രണ്ടാം തീയതി ശനി ഇതിന് മുമ്പ് ഒരു ശനി എന്തായാലും ഈ മാസം സംഭവിക്കത്തില്ല ഇനി മുമ്പത്തെ ശനി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തേതാ അപ്പൊ ആദ്യ ശനി ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും രണ്ടാം തീയ്യതിയാണ് സെറ്റാണ് അപ്പൊ നമുക്ക് ഈ മാസത്തിലെ ശനി ഏതൊക്കെ ദോഷമാണെന്ന് ചുമ്മാ ഒന്ന് നോക്കാം രണ്ടാം തീയതി ശനിയാണ് രണ്ടിൻ്റെ കൂടെ ഏഴു കൂട്ടി ഒൻപതാം തീയതി ശനിയാണ് ഒൻപതിൻ്റെ കൂടെ ഏഴു കൂട്ടി ഒമ്പത് ഇപ്പൊ ഏഴ് കൂട്ടുന്ന എല്ലാ ദിവസം തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒമ്പതിൻ്റെ കൂടെ ഏഴ് കൂട്ടി പതിനാറാം തീയതി ശനിയാണ് പതിനാറിൻ്റെ കൂടെ ഏഴ് കൂട്ടി ഇരുപത്തിമൂന്നാം തീയതി ശനിയാണ് ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടി മുപ്പതാം തീയതി ശനിയാണ് അപ്പോൾ ആദ്യ ശനി ആരാന്ന് ചോദിച്ചാൽ രണ്ട് അവസാന ശനി ഏതാന്ന് ചോദിച്ചാൽ മുപ്പത് ആദ്യ ശനിയാ ചോദിച്ചേക്കുന്നത് നമ്മുടെ രണ്ടാം തീയതിയാണ് ഇനി നിങ്ങളുടെ നമ്മുടെ സംശയം ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം ഈ മാസത്തിൽ രണ്ടാം തീയതി എന്തുവാണ് പറ ശനി നമുക്ക് മനസ്സിലായി ഈ പിന്നെ വരുന്നത് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് പതിനാറാം തീയതിയും ശനിയാണ് മുപ്പതാം തീയതിയും ശനിയാണ് കണ്ടോ ശനിയാഴ്ച ഈ മാസത്തിൽ ഏതോ ഒരു മാസം നമുക്കറിയില്ല വാട്ട് അവർ ഇറ്റ് ഈസ് ഏതോ ഒരു മാസത്തിൻ്റെ ശനിയാഴ്ച മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വന്നു രണ്ട് ഇരട്ടക്കം പതിനാറ് ഇരട്ടക്കം മുപ്പത് ഇരട്ടക്കം കണ്ടോ അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഏതോ ഒരു മാസത്തിൽ ഏതോ ഒരു മാസത്തിൽ മൂന്ന് തവണ ഇരട്ട അക്ക തീയതികളിൽ വന്നു എന്ന് പറയുവാണെ ഉറപ്പിച്ചോ അത് ഏതു മാസം ആയിക്കോട്ടെ രണ്ടാം തീയതി ആ ദിവസമായിരിക്കും ശനിയാഴ്ച വന്നു എന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി ശനി തിങ്കളാഴ്ച വന്നു എന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി തിങ്കൾ ഇവിടെ ശനിയാഴ്ച മൂന്ന് പ്രാവശ്യം ഇരട്ട തീയതികളിൽ വന്നു അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാം തീയതി ശനി നമ്മളോട് ഇനി എന്തും ചോദിച്ചോട്ടെ ഒന്നാം തീയതി ചോദിച്ചാൽ നമുക്കറിയാം വെള്ളി മൂന്നാം തീയതി ചോദിച്ചാൽ നമുക്കറിയാം ഞായർ നമ്മളോട് ഇവിടെ വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിച്ചത് എങ്കിൽ ഈ മാസത്തിന്റെ ആദ്യ ശനി ഏത് തീയതിയാണ് നമുക്കറിയാം രണ്ടാം തീയതി ശനിയാണെന്ന് നമുക്ക് ഉറപ്പാണ് ഇനി ഇതിനു മുമ്പ് ഒരു ശനി എന്തായാലും സംഭവിക്കത്തില്ല ആദ്യ വെള്ളി ഏത് തീയതിയാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒന്നാം തീയതി വെള്ളിയാ ഫസ്റ്റ് വെള്ളി അപ്പോൾ ഒന്നാം തീയതിയാണ് അപ്പോൾ എന്തായാലും ഇതിനു മുമ്പ് ഒരു ശനി എന്തായാലും സംഭവിക്കത്തില്ല അപ്പോൾ ഫസ്റ്റ് ശനി ആ ഏത് തീയതിയാന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും അത് രണ്ടാം തീയതിയാണ് സെറ്റാണ് അപ്പോൾ ഈ ഒരു മോഡൽ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയേ ഇപ്പം കുറേ കടങ്ങുന്ന ഒരു ചോദ്യമാണ് ഒന്നുകൂടെ ഓർമ്മിക്കുന്നു ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഫെബ്രുവരി എന്തായാലും സംഭവിക്കില്ല ഏതെങ്കിലും ഒരു മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം മൂന്ന് തവണ ഇരട്ട അക്ക തീയതികളിൽ വന്നു എന്ന് പറയുവാണെങ്കിൽ ഉറപ്പിച്ചോളാം ആ മാസത്തിൻ്റെ രണ്ടാം തീയതി വരുന്ന ദിവസമായിരിക്കും അപ്പോഴേ ഓർത്തോളാം തിങ്കളാഴ്ച ഇരട്ടക്ക മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതി വന്നു രണ്ടാം തീയതി തിങ്കൾ ചൊവ്വാഴ്ച മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതിയിൽ വന്നു രണ്ടാം തീയതി ചൊവ്വ ഞായറാഴ്ച മൂന്ന് പ്രാവശ്യം ഇരട്ടക്ക തീയതിയിൽ വന്നു ഞായറാഴ്ച രണ്ടാം തീയതി ഓക്കെ രണ്ടാം തീയതി വരുന്ന ദിവസം ഏതാണോ തിരിച്ചു പറയുവാണെങ്കിൽ രണ്ടാം തീയതി വരുന്ന ദിവസം ഏതാണോ അവൻ ആ മാസം മൂന്ന് പ്രാവശ്യം ഇരട്ട അക്ക തീയതികളിൽ വരും സെറ്റ് അടുത്ത കാര്യം മക്കളെ അടുത്ത ടൈപ്പ് കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ച ഒരു മോഡലാണ് ചോദിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കാൻ സാധ്യത ഏറെ ഉള്ള ഒരു ചോദ്യമാണ് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സി ആർ ടിയുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ചോദ്യമാണ് അപ്പോൾ ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ് ചോദ്യം നല്ലപോലെ ശ്രദ്ധിക്കുക ഒരു കലണ്ടറിൽ നാല് തീയതികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സമചതുരത്തിലെ തീയതികളുടെ തുക അറുപത്തിയെട്ടായാൽ വലിയ തീയതി എത്ര ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സമചതുരുണ്ട് അതിലെ തീയതികളുടെ തുക തീയതികൾ കൂടെ കൂട്ടുമ്പോൾ അറുപത്തെട്ട് കിട്ടും എങ്കിൽ വലിയ തീയതി ഏതാ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഞാൻ നല്ലവണ്ണം ഒന്നുകൂടെ മനസ്സിലാക്കാം ഒരു കലണ്ടർ ആ കലണ്ടർ ഇവിടെ മേളിൽ ഒരു അക്കോറ്റയ്ക്ക് കാണും പിന്നെ ഇവിടെ ഇവിടെയെല്ലാം കാണും ചിലപ്പോൾ മേളിൽ രണ്ട് അക്കോറ്റയ്ക്ക് കാണും അല്ലെങ്കിൽ താഴെ രണ്ടക്കം എന്തേലും ആയിക്കോട്ടെ വാട്ട് അവർ ഈസ് ഏതോ ഒരു കലണ്ടറിൻ്റെ നാലക്കങ്ങൾ സോറി നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനല്ലേ പറ്റത്തുള്ളൂ വേറെ എങ്ങനെയെങ്കിലും ഒരു സമചതുരം നാല് തീയതികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം കലണ്ടറിൻ്റെ താഴത്തെ മേളത്തെ രണ്ടക്കവും സോറി രണ്ട് തീയതിയും ഇവിടുത്തെ രണ്ട് തീയതിയും കൂടെ എടുത്തിട്ട് നമുക്കൊരു സമചതുരം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ഇതാണ് ഒരു കലണ്ടറിൻ്റെ ഏതോ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കിയേക്കുന്നത് അത് ചിലപ്പോൾ ആദ്യമൊന്നും വരാം നടുക്കൂന്നും എടുക്കാം അല്ലെങ്കിൽ അറ്റത്തു നിന്നും എടുക്കാം നാല് അക്കങ്ങൾ സോറി നാല് തീയതികൾ വരണം താഴെ രണ്ട് മേള രണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ രണ്ട് ഇങ്ങനെ നോക്കിയാലും രണ്ട് ഇങ്ങനെ അല്ലാതെ ഒരു കലണ്ടറിൽ നാല് തീയതികൾ ഉപയോഗിച്ച് നമുക്കൊരു ചതുരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാം പക്ഷെ സമചതുരം ഉണ്ടാക്കാൻ പറ്റില്ല ഓക്കെയാണ് മുമ്പോട്ട് പോവാം സെറ്റാണ് ഇനി ഇതാണ് കലണ്ടറിൻ്റെ നാല് തീയതികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു സമചതുരം അത് ഇവിടുന്ന് ആവാം ഇവിടുന്ന് ആവാം നടുക്കുന്നാവാ അറ്റത്തൂന്നാവാം നമുക്കറിയില്ല ഈ സമചതുരത്തിലെ തീയതികളെല്ലോടെ കൂട്ടുമ്പോൾ ഇതും ഈതും 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 ഇതും ഇവിടെ വന്ന നാലെണ്ണോടെ കൂട്ടുമ്പോൾ നമുക്ക് അറുപത്തെട്ട് കിട്ടും എങ്കിൽ വലിയ തീയതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത് ഇത് ശരിക്കും ചെയ്യുന്ന രീതി അപ്പോൾ വലിയ തീയതി വലിയ തീയതി ഇവിടെ വരുന്നതാണ് ചെറിയ തീയതി ഇവിടെ വരുന്നത് ഇത് ശരിക്കും ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന തീയതി എൻ അപ്പോൾ ഇവിടെ എന്തായാലും എൻ പ്ലസ് വണ്രിക്കും കലണ്ടറിൻ്റെ ഒരു സെറ്റപ്പ് വെച്ച് ഈ താഴെ കാണുന്നതെന്ന് പറയുന്നത് ഇവിടെ വരുന്നതിനേക്കാൾ ഏഴ് കൂടുതലായിരിക്കും എൻ പ്ലസ് സെവൻ ആണ് ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും എൻ പ്ലസ് സെവൻ പ്ലസ് വൺ എൻ പ്ലസ് എയ്റ്റ് ഇവിടെ വരും ഇങ്ങനെയൊക്കെയാണ് ഇത് ശരിക്കും ചെയ്യുന്ന രീതി ഞാൻ അതിലോട്ട് എന്തായാലും പോകുന്നില്ല ഒന്നുകൂടെ ചെറിയ തീയതി അടുത്ത എന്തായാലും അപ്പോൾ ഇവിടെ പതിനൊന്നാണ് ഇവിടെ പന്ത്രണ്ടായിരിക്കുമല്ലോ വരുന്നത് ഇവിടെ എന്തായാലും താഴെ വരുന്ന എന്തായാലും മേളിൽ വരുന്നതിനേക്കാൾ ഏഴ് കൂടിയ ആളായിരിക്കും ഇവിടെ വരുന്നതിനേക്കാൾ ഏഴ് കൂടിയ ആളായിരിക്കും ഇവിടെ വരുന്നത് അപ്പോൾ ഇത് എണ് ഇത് എൻ പ്ലസ് വൺ ഇത് ഇവനേക്കാൾ ഏഴ് കൂടിയാൾ കലണ്ടറിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെ എന്നിനേക്കാളും ഏഴ് കൂടുതൽ എൻ പ്ലസ് അവർ എൻ പ്ലസ് വണ്ണിനേക്കാളും ഏഴ് കൂടി എൻ പ്ലസ് എയ്റ്റ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല ഇത് ചെയ്യാനായിട്ട് ഉടമായി പോരെ ശ്രദ്ധയോടെ കേൾക്കണം ഏതെങ്കിലും ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി എന്നിട്ട് അതിലെ അക്കങ്ങളുടെ സോറി തീയതികളുടെ തുക നമ്മളോട് പറയുന്നു അറുപത്തിയെട്ട് നമ്മളോട് ഒന്നുകിൽ വലിയ തീയതി ചോദിക്കാം ചെറിയ തീയതി ചോദിക്കാം സിമ്പിളായിട്ടൊരു ടേക്ക്നിക്കു പറയാം നമ്മൾ കണ്ണും പൂട്ടി ഈ അറുപത്തിയെട്ടിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അറുപത്തെട്ടിന് നാലുകൊണ്ട് നിങ്ങൾ അവരേക്കും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ കലണ്ടറിലെ തീയതികൾ ഉപയോഗിച്ച് ഒരു നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യും അറുപത്തിയെട്ടിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പം നമുക്ക് പതിനേഴ് കിട്ടും പതിനേഴല്ല നമ്മുടെ ആൻസർ പതിനേഴല്ല നമ്മളിപ്പോൾ നടുക്കാൻ നിൽക്കുന്നത് ഒരു തീയതി പതിനേഴിൽ നിന്ന് നാല് കുറച്ച് പതിമൂന്ന് ഇതാണ് ചെറിയ തീയതി ഒരു തീയതി പതിനേഴിൽ നിന്ന് നാല് കൂട്ടി ഇരുപത്തിയൊന്ന് സെറ്റ് അപ്പോൾ ഒരു തീയതി പതിനേഴിൽ നിന്ന് നാല് കുറച്ച് പതിമൂന്ന് ഒരു തീയതി പതിനേഴിൻ്റെ കൂടെ നാല് കൂട്ടി ഇരുപത്തിയൊന്ന് അപ്പം വലിയ തീയതി ചോദിച്ചാൽ കണ്ണും കൂട്ടി നമുക്ക് പറയാം ഇരുപത്തിയൊന്ന് ചെറിയ തീയതി ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും പതിമൂന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി അതൊന്ന് ഇട്ടു നോക്കാം എന്തായാലും ചെറിയ തീയതി ഇവിടെ വരുന്നത് ഇവിടെ വരുന്ന ആള് പതിമൂന്ന് ഇവിടെ ഉറപ്പായിട്ടും വലിയ തീയതി വരുന്നത് ഇവിടെ വരുന്ന ആൾ ഇരുപത്തിയൊന്ന് ഇവിടെ പതിമൂന്നാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും നമുക്കറിയാം പതിനാല് ഇവിടെ ഇരുപത്തൊന്നാണെങ്കിൽ ഇവിടെ എന്തായാലും ഇരുപത്തൊന്നിന് മുമ്പത്തെ കലണ്ടറിലെ അക്കം ഇരുപത് കണ്ടോ അല്ലേ തന്നെ ഒരെണ്ണം കിട്ടിയാലും മതി ചെറിയ തീയതി പതിമൂന്നാണെങ്കിൽ പതിമൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടി ഇരുപത് ഇവിടെ വരും ഇവിടെ എന്തായാലും പതിനാല് പതിനാലിൻ്റെ കൂടെ ഏഴ് കൂട്ടി ഇരുപത്തൊന്ന് ഇവിടെ വരും നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കി എപ്പോഴും ഇവിടെ വരുന്നതിനേക്കാൾ ഏഴ് കൂടല്ല ഇവിടെ വരുന്നത് ഇവിടെ വരുന്നതിനേക്കാൾ ഏഴ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും പറഞ്ഞാൽ പതിമൂന്നും പതിനാല് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇരുപത് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് ഇരുപത്തൊന്ന് അറുപത്തെട്ട് കണ്ടോ കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ അതിലെ തീയതികളുടെ തുക അറുപത്തെട്ട് ചെറിയ തീയതി ചോദിച്ചു പതിമൂന്ന് വലിയ തീയതി ചോദിച്ചു ഇരുപത്തി നമ്മൾ ഇത് വളരെ പെട്ടെന്ന് കാണാനുള്ള ഷോർട്ട് കട്ട് എന്തുവാ കണ്ണും പൂട്ടി ആ തുകയെ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു നാലു കൊണ്ട് നാല് കൊണ്ട് നാല് കൊണ്ട് ചെറിയ തീയതി കാണാൻ അതിൽ നിന്ന് നാല് കുറച്ചു വലിയ തീയതി കാണാൻ അതിൽ നിന്ന് നാല് കൂട്ടി ഒന്നുകൂടെ അറുപത്തെട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു പതിനേഴ് വന്നു പതിനേഴ് അല്ല ആൻസറ് ചെറിയ തീയതിക്ക് പതിനേഴിൽ നിന്ന് നാല് കുറച്ച് പതിമൂന്ന് വലിയ തീയതിക്ക് പതിനേഴിൻ്റെ കൂടെ നാല് കൂട്ടി ഇരുപത്തൊന്ന് വലിയ തീയതി ചോദിച്ചു നമ്മളെ ആൻസർ ഇരുപത്തൊന്ന് എപ്പോളി അടുത്ത ചോദ്യം പകലെ ഒരു രണ്ട് ചോദ്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് മുമ്പത്തെ പോലെ തന്നെ ഞാൻ ചോദ്യം വലിച്ചു വാരി എഴുതിയിട്ടില്ല എൻ്റെ ഒപ്പം നിങ്ങളെ ചോദ്യം പറയാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ആൻസർ നമുക്ക് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഒരു കലണ്ടറിൽ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി ആ സമചതുരത്തിലെ തീയതികളുടെ തുക ആ സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക നാൽപ്പത്തിയെട്ടായാൽ ചെറിയ തീയതി അത്ര ഒന്നുമില്ല നമ്മൾ ഈ തുകയായ നാൽപ്പത്തിയെട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പം നമുക്ക് പന്ത്രണ്ടെന്ന് കിട്ടി ഒരു തീയതി പന്ത്രണ്ടിൽ നിന്ന് നാല് കുറച്ച് എട്ട് ഒരു തീയതി പന്ത്രണ്ടിൻ്റെ കൂടെ നാല് കൂട്ടി പതിനാറ് വലിയ തീയതി ചോദിച്ചാൽ പതിനാറ് ചെറിയ തീയതി ചോദിച്ചാൽ എട്ട് സെറ്റ് വലിയ തീയതി പതിനാറ് ചെറിയ തീയതി എട്ട് അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം പറ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ആ സമചതുരത്തിൽ കാണുന്ന തീയതികളുടെ തുക എൺപതായാൽ വലിയ തീയതി എത്ര ചെറിയ തീയതി എത്ര ഒന്നുമില്ല ഏതെങ്കിലും ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു ആ സമുചിതത്തിലെ തീയതികളുടെ തുക എൺപതെന്ന് പറയുകയാണെങ്കിൽ എൺപതെന്നല്ല തീയതികളുടെ തുക നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ തുകയെ കണ്ണും പൂട്ടി നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു എൺപതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് ഇരുപത് കിട്ടി ഇരുപതല്ല നമ്മുടെ ആൻസർ വലിയ തീയതി കാണാൻ ഇരുപതിൻ്റെ കൂടെ നാല് കൂട്ടി ഇരുപത്തി നാല് ചെറിയ തീയതി കാണാൻ ഇരുപതിൽ നിന്ന് നാല് കുറച്ച് പതിനാറ് ചെറിയ തീയതി ചോദിച്ചാൽ പതിനാറ് വലിയ തീയതി ചോദിച്ചാൽ ഇരുപത്തിനാല് സെറ്റ് അടുത്ത ചോദ്യം അപ്പം നമ്മുടെ ലാസ്റ്റ് ചോദ്യം ഈ മോഡലിൽ എൻ്റെ ഒപ്പം ചോദ്യം ഒന്ന് വായിച്ചു നോക്ക് എൻ്റെ ഒപ്പം ചോദ്യം പറയുക ഒരു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു ആ സമചതുരത്തിലെ തീയതികളുടെ തുക മുപ്പത്താറാണെങ്കിൽ ഒന്നുകിൽ നമ്മളോട് ചോദിക്കാം വലിയ തീയതി എത്ര ആടാ അല്ലെ ചെറിയ തീയതി എത്ര ഒന്നുമില്ല ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചന്ദ്രം ഉണ്ടാക്കി അതിലെ തീയതികളുടെ തുക മുപ്പത്താറ് എന്ന് പറഞ്ഞു ഒന്നുമില്ല നമ്മൾ ഈ തുകയെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു മുപ്പത്തി ആറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒമ്പത് കിട്ടി കുഞ്ഞുങ്ങളെ ഒമ്പതല്ല നമ്മുടെ ആൻസർ വലിയ തീയതി ചോദിച്ചാൽ ഒൻപതിൻ്റെ കൂടെ നാല് കൂട്ടി പതിമൂന്ന് ചെറിയ തീയതി ചോദിച്ചാൽ ഒൻപതിൽ നിന്ന് നാല് കുറച്ച് അഞ്ച് ചെറിയ തീയതി ചോദിച്ചാൽ അഞ്ച് വലിയ തീയതി ചോദിച്ചാൽ പതിമൂന്ന് നമുക്കൊന്നും കൂടെ വെറുതെ ഇത് നമ്മൾ ചെയ്ത ശരിയാണോ എന്ന് ഇട്ട് നോക്കാം വെറുതെ നിങ്ങൾക്ക് ഒന്നും ഒന്ന് പഠിച്ചത് മനസ്സിലാവാൻ വേണ്ടി ഡേ കലണ്ടറിലെ ഒരു കലണ്ടറിലെ എവിടുന്നോ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി ആ സമചതുരത്തിലെ ചെറിയ തീയതി ഇവിടെ വരും വലിയ തീയതി ഇവിടെ വരും ഇവിടെ അഞ്ചാണ് വലിയ തീയതി എന്തായാലും ഇവിടെ വന്നു പതിമൂന്ന് കണ്ടോ ചെറിയ തീയതി അഞ്ച് വലിയ തീയതി പതിമൂന്ന് ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും അറിയാം അഞ്ച് കഴിഞ്ഞ് ആറ് ഇവിടെ പതിമൂന്നാണെങ്കിൽ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും അറിയാം പന്ത്രണ്ട് അല്ലെങ്കിൽ തന്നെ വേറൊരു വഴിയുണ്ട് അഞ്ചിൻ്റെ കൂടെ ഏഴ് കൂട്ടുന്ന ഇവിടെ വരുന്നത് അഞ്ചിന്റെ കൂടെ ഏഴ് കൂട്ടി പന്ത്രണ്ട് ആറിന്റെ കൂടെ ഏഴ് കൂട്ടുന്ന ഇവിടെ വരുന്നത് പതിമൂന്ന് അങ്ങനെ വേണേലും എടുക്കാം നിങ്ങളുടെ സൗകര്യം ചെറുത് അഞ്ച് വലുത് പതിമൂന്ന് ഇവിടെ ആറ് ഇവിടെ പന്ത്രണ്ട് ഇതെല്ലോ അതൊന്നും ചുമ്മാ കൂട്ടി നോക്ക് മുപ്പത്താറ് എന്ന് നോക്കാം അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്നും പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പതിമൂന്ന് മുപ്പത്താറ് കണ്ടോ കണ്ടോ കണ്ട അപ്പൊ ഈ മോഡൽ ചോദ്യം ഏത് മോഡൽ ചോദ്യം കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക ഇത്രയാണെങ്കിൽ വലിയ തീയതിയും ചെറിയ തീയതിയും കാണാനുള്ള ചോദ്യം ഒന്നുമില്ല ആ തുകയെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വലതിന് നാല് കൂട്ടുന്നു ചെറുതിന് നാല് കുറയ്ക്കുന്നു നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വലതിന് നാല് കൂട്ടുന്നു ചെറുതിന് നാല് കുറയ്ക്കുന്നു വലിയ തീയതി കാണാൻ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂടെ നാല് കൂട്ടുക ചെറിയ തീയതി കാണാൻ നാല് കുറയ്ക്കുക നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു വലുതിന് നാല് കൂട്ടുന്നു ചെറുതിന് നാല് കുറയ്ക്കുന്നു സെറ്റാണ് അടുത്ത ഇതേപോലെ എസ് സി ആർ ടിയുടെ ടെക്സ്റ്റിൽ കിടക്കുന്നതാണ് ചോദിച്ചിട്ടില്ല ബട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡലൂടെ നമുക്ക് നോക്കാം നമുക്കാ ചോദ്യം ഇങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം ചോദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക തൊണ്ണൂറ്റി ഒൻപതായാൽ വലിയ തീയതി എത്ര ഇതാണ് ചോദ്യം ചോദ്യം ഒന്നുകൂടെ പറയുന്നു ഒരു കലണ്ടറിൽ ഒൻപത് തീയതികൾ എവിടുന്നോ അവിടുന്നോ ഇവിടുന്നോ ഇവിടുന്നോ ആദ്യമൊന്നോ എങ്ങനെയോ എടുത്ത് ഒരു സമചതുരം ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നത് നോക്കേ ഇങ്ങനെയല്ലാതെ നിങ്ങൾ ഇന്ന് പോയി കലണ്ടർ എടുത്ത് നോക്കണം വേറെ ഏതെങ്കിലും ഒരു രീതി കൂടെ പോലും നമുക്ക് ഒൻപത് തീയതികൾ ഉപയോഗിച്ച് സമചതുര ഉണ്ടാക്കാൻ പറ്റില്ല നോക്കണം നോക്ക് മൂന്നെണ്ണ അവിടെ മൂന്നെണ്ണ ഇവിടെ മൂന്ന് നിരയും മൂന്ന് വരിയും ദേ മൂന്ന് നിര മൂന്ന് വരി കണ്ടോ ഇങ്ങനെയാണ് ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നത് ഇതല്ലാതെ വേറെ ഒരു രീതിയിലും നമുക്ക് സമച ചതുരം ഉണ്ടാക്കാം ഒബ്വിയസ്ലി സമചതുരം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇങ്ങനെ ഒൻപത് തീയതികൾ ഇവിടെന്നോ ആദ്യമൊന്നോ അവസാനത്തൊന്നോ എങ്ങനെയോ അടുപ്പിച്ചു വരുന്ന ഒരു ഒൻപത് തീയതികൾ ഇങ്ങനെ വരുന്ന ഒരു ഒൻപത് തീയതികൾ എടുത്ത് ഒരു സമചതുരം ഉണ്ടാക്കി ഈ സമചതുരത്തിൽ ഓരോ തീയതിയുണ്ട് നമുക്കറിയില്ല ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിലെ അക്കങ്ങൾ അക്കങ്ങളല്ല തീയതികളുടെ തുക ഇതിലെ സംഖ്യകൾ തീയതികളുടെ തുക തൊണ്ണൂറ്റി ഒൻപതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നു വലിയ തീയതി എത്ര ഇതാണ് ചോദിച്ചേക്കുന്നത് ഇത് കാണാനായിട്ട് തുമ്പത്തെ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതും എളുപ്പമാണ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ആ ട്വിസ്റ്റ് മനസ്സിലാക്കുക ബാക്കി എളുപ്പമാണ് പകലെ ഒന്നുമില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഇത് ശരിക്കും എന്നും എൻ പ്ലസ് സെവനും ഒക്കെ അടിച്ചാ ചെയ്യുന്നത് ആ എൻ പ്ലസ് സെവനേക്കാളാണ് അടുത്തത് ഇങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല എൻ്റെ വെച്ച് ചെയ്യാനാണെങ്കിൽ ഇത് പി എസ് സി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ഇത് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ഉറപ്പാണ് ഇത് എണ് ഇത് ഇവിടെ വരുന്ന എന്നിനേക്കാൾ ഏഴു കൂട്ടി എൻ പ്ലസ് സെവൻ ഇവിടെ വരുന്ന എൻ പ്ലസ് സെവനേക്കാളും ഏഴുകൂട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കും മൂന്നേ ആയിട്ടുള്ളൂ വീണ്ടും മൂന്ന് കിടക്കുക അതിലോട്ടൊന്നും പോകുന്നില്ല ഏതെങ്കിലും ഒരു കലണ്ടറിൻ്റെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക നമ്മളോട് പറയുന്നു തൊണ്ണൂറ്റി ഒൻപത് കണ്ണും പൂട്ടി നിങ്ങൾ ആ തുകയെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒൻപത് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ല ഞാൻ ഈ പണി നിർത്തും ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ ചോദ്യമാണ് ഉറപ്പായിട്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കും ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പതിനൊന്ന് എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ പതിനൊന്നല്ല നമ്മുടെ ആൻസർ ഇവിടെയാണ് മുമ്പെ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മുമ്പേ നമ്മൾ എന്തെയ്തേ നാലു കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വലിയ തീയതിക്ക് നാല് കൂട്ടും ചെറിയ തീയതിക്ക് നാല് കുറയ്ക്കും വലിയ തീയതിക്ക് നാല് കൂട്ടും ചെറിയ തീയതിക്ക് നാല് കുറയ്ക്കും ഇവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ വലിയ തീയതി വേണോ ഇപ്പൊ ഇവിടെ ഒരു രീതി വെച്ചിട്ട് ഒമ്പത് കൂട്ടുമെന്ന് നമ്മൾ പറയും സ്വഭാവം കണ്ടു ഒമ്പതല്ല കൂട്ടണ്ടേ ഇതിൻ്റെ കൂടെ എട്ട് കൂട്ടണം എട്ട് കൂട്ടണം എട്ട് കൂട്ടണം പതിനൊന്നിൻ്റെ കൂടെ എട്ടു കൂട്ടി നമുക്ക് പത്തൊൻപത് എന്ന് കിട്ടും വലിയ തീയതി ചോദിച്ച പത്തൊൻപത് ചെറിയ തീയതിക്ക് ഇതിൽ നിന്നും ഒരു എട്ടു കുറയ്ക്കണം പതിനൊന്നിൽ നിന്ന് എട്ടു കുറച്ച് മൂന്ന് സെറ്റ് അപ്പോൾ വലിയ തീയതി വേണമെങ്കിൽ ഇവൻ്റെ കൂടെ എട്ട് കൂട്ടണം ചെറിയ തീയതി വേണമെങ്കിൽ ഇവൻ്റെ കൂടെ എട്ട് കുറയ്ക്കണം ഇവിടെ പതിനൊന്ന് വന്നു പതിനൊന്നിൻ്റെ കൂടെ എട്ട് കൂട്ടി പത്തൊൻപത് പതിനൊന്ന് വന്നു പതിനൊന്നിൽ നിന്ന് എട്ട് കുറച്ച് മൂന്ന് വലിയ തീയതി ഇവിടെ ചോദിച്ചു പത്തൊൻപത് ചെറിയ തീയതി ചോദിച്ചായിരുന്നെങ്കിൽ മൂന്നാം തീയതിയാന്ന് നമുക്ക് പറയാമായിരുന്നു ഒരു വട്ടം കൂടെ എൻ്റെ ഒപ്പം പിടിക്കുക മക്കളെ ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ചൊരു ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക നമുക്ക് തന്നു തൊണ്ണൂറ്റി ഒൻപത് നമുക്ക് വലിയ തീയതിയോ ചെറിയ തീയതിയോ ഏതെങ്കിലും വേണം ചോദിക്കുന്നു ഇവിടെ വലിയ തീയതി ചോദിച്ചു നമ്മൾ ഒൻപത് തീയതി ഉണ്ടായത് തന്നിരിക്കുന്ന തുകയെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പതിനൊന്ന് കിട്ടി മക്കളെ പതിനൊന്നല്ല ആൻസർ ഞാൻ ഇവിടെ വരെ വന്നതല്ലേ എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ കിട്ടിയ പതിനൊന്നെന്ന് പറയുന്നത് ഇവിടുത്തെ നടുക്കത്തെ അക്ക സോറി തീയതി ആയിരിക്കും ഇപ്പൊ ഒമ്പത് പേര് വരുമ്പോൾ നടുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇതല്ലേ ഉറപ്പായിട്ടും നടുക്കത്തെ തീയതി പതിനൊന്നായിരിക്കും നിങ്ങൾ വേണ ചെയ്ത് നോക്കുക നടുക്കത്തെ തീയതി നടുക്കത്തെ തീയതി അല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്നാലും ഞാനൊരു അവസരം വന്നപ്പം വെറുതെ പറഞ്ഞേ ഉള്ളൂ ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പതിനൊന്നായിരിക്കും നടുക്കത്തെ തീയതി അപ്പൊ നിങ്ങൾ ആലോചിക്കും നാലക്കോ ഉള്ളപ്പം നടുക്കത്തെ തീയതിയാണോ കിട്ടുന്ന ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നടുക്കില്ല നാലക്കം വരുമ്പോൾ ഏയ് ഇത് നാലെണ്ണം അതിൻ്റെ നടുക്കെന്തായാലും ഒരെണ്ണം ഇല്ല നമുക്ക് അങ്ങനെയൊന്നുമില്ല അപ്പം ഇവിടെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നടുക്കത്തെ തീയതിയായിരിക്കും ഒമ്പത് പേര് വരുമ്പോൾ മൂന്ന് 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 ഇവിടെ നടുക്കത്തെ തീയതി ഇവനാണ് ഞാൻ ഒരു അവസരം വന്നപ്പോൾ വെറുതെ പറഞ്ഞെന്നുള്ളൂ ചോദിച്ചിട്ടില്ല ചുമ്മാ നിങ്ങളോട് വലിയ തീയതി ചോദിച്ചാൽ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു പതിനൊന്ന് വന്നു വലിയ തീയതി ചോദിച്ചാൽ ഇവൻ്റെ കൂടെ ഒൻപതും കൂട്ടം കുറയ്ക്കുക അല്ല ചെയ്യേണ്ടത് ഇവിടെ ആണ് ട്വിസ്റ്റ് പതിനൊന്നിൻ്റെ കൂടെ എട്ടൂട്ടി പത്തൊൻപത് ചെറിയ തീയതി വേണമെങ്കിൽ പതിനൊന്നിൽ നിന്ന് എട്ടു കുറച്ച് മൂന്ന് ചെറിയ തീയതി ചോദിച്ചാൽ മൂന്ന് വലിയ തീയതി ചോദിച്ചാൽ പത്തൊൻപത് നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ നോക്കാം ചെറിയ തീയതി എന്തായാലും ഇവിടെ വരുന്നത് മൂന്ന് വലിയ തീയതി എന്തായാലും ഇവിടെ വരുന്നത് പറ പത്തൊൻപത് ഓക്കെ വലിയ തീയതി നമുക്കറിയാം ഇവിടെ മൂന്ന് വന്നാൽ ഇവിടെ നാലാണ് ഇവിടെ വരുന്നത് അഞ്ചാണ് നമുക്കറിയാം നടക്കത്തെ തീയതി പതിനൊന്ന് അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ നാല് വന്നാൽ ഇവിടെ വരാൻ പോകുന്ന സംഖ്യ നാലിൻ്റെ കൂടെ ഏഴ് കൂട്ടി പതിനൊന്ന് ഇവിടെ വരാൻ പോകുന്ന സംഖ്യ മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടി പത്ത് ഇവിടെ വരാൻ പോകുന്ന സംഖ്യ അഞ്ചിൻ്റെ കൂടെ ഏഴ് കൂട്ടി പതിന പന്ത്രണ്ട് അല്ലേ തന്നെ നമുക്കറിയാം നടക്കത്തെ സംഖ്യ പതിനൊന്നാണ് അപ്പം ഇത് പതിനൊന്നിന് മുമ്പത്തെ പത്ത് ഇത് പതിനൊന്ന് കഴിഞ്ഞു വരുന്ന പറ പന്ത്രണ്ട് ഇവിടെ വലിയ 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 തീയതി പത്തൊമ്പതാണ് ഇത് പതിനെട്ട് ഇത് പതിനേഴ് ഇതാണ് ആ കലണ്ടറിലെ ഒൻപതാക്കൾ നിങ്ങൾക്ക് സംശയമുണ്ടായി കൂട്ടി നോക്ക് മൂന്ന് നാല് ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും പതിനൊന്നും മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നും പന്ത്രണ്ടും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചും പതിനേഴും അറുപത്തി രണ്ട് അറുപത്തി രണ്ടും പതിനെട്ടും എൺപത് എൺപതും പത്തൊമ്പതും തൊണ്ണൂറ്റൊമ്പത് വേണ്ട കണ്ടോ ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂ അതിലെ തീയതികളുടെ തുക തൊണ്ണൂറ്റി ഒൻപത് വലിയ തീയതി ഏതാന്ന് ചോദിച്ചാൽ പത്തൊൻപത് ചെറിയ തീയതി ഏതാന്ന് ചോദിച്ചാൽ മൂന്ന് കണ്ട സെറ്റായത് കണ്ട കണ്ട അപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്തുവാ തന്നിരിക്കുന്ന തുകയെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു തന്നിരിക്കുന്ന തുകയെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു ആ കിട്ടുന്നത് നടക്കുന്ന സംഖ്യ ആയിരിക്കും വാട്ട് എവർ ഇറ്റ് ഈസ് വലിയ തീയതിക്ക് പതിനൊന്നിൻ്റെ കൂടെ എട്ട് കൂട്ടി ചെറിയ തീയതിക്ക് പതിനൊന്നിൽ നിന്ന് എട്ട് കുറച്ചു വലിയ തീയതിക്ക് പതിനൊന്നിൻ്റെ കൂടെ എട്ട് കൂട്ടി ചെറിയ തീയതിക്ക് പതിനൊന്നിൽ നിന്ന് എട്ടു കുറച്ചു വലിയ തീയതി പത്തൊൻപത് ചെറിയ തീയതി മൂന്ന് വലിയ തീയതി ചോദിച്ചാൽ പത്തൊൻപത് ചെറിയ തീയതി ചോദിച്ചാൽ മൂന്ന് നമ്മളോട് ഇവിടെ വലിയ തീയതി ചോദിച്ചു നമ്മുടെ ആൻസർ പത്തൊൻപത് സെറ്റ് അപ്പോൾ ഒൻപത് തീയതി വരുന്ന കേസാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ട്വിസ്റ്റ് ഇനിയാണ് വലിയ തീയതിക്ക് എട്ട് കൂട്ടുക ചെറിയ തീയതിക്ക് എട്ട് കുറയ്ക്കുക ഒൻപത് കൂട്ടി ഒൻപത് കുറച്ചു എന്നൊക്കെ പരീക്ഷ ഹോളി തോന്നും തോന്നരുത് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളോട് ഈ മോഡൽ ചെയ്യണ്ടേ ബാ അപ്പോൾ ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ചോദ്യം വലിച്ചു ആര് വിസ്തരിച്ചൊന്നും എഴുതിയിട്ടില്ല എൻ്റെ ഒപ്പം പിടിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ചോദ്യം വായിക്കുമ്പോൾ എൻ്റെ ഒപ്പം വായിക്കണം ചോദ്യം ഇങ്ങനെയാണ് ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമ ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക നൂറ്റി എൺപതായാൽ ഒന്നുകിൽ വലിയ തീയതി ചോദിക്കും അല്ലെങ്കിൽ ചെറിയ തീയതി ചോദിക്കും ഒന്നുമില്ല കണ്ണും പൂട്ടി ഈ നൂറ്റി എൺപതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു നൂറ്റി എൺപതിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുപത് കിട്ടി ഇരുപതാം നടുക്കത്ത തീയതിയാണ് അതെന്തേലും ആയിക്കോട്ടെ വലിയ തീയതി ചോദിച്ചാൽ ഇരുപതിൻ്റെ കൂടെ എട്ട് കൂട്ടി ഇരുപത്തി എട്ട് ചെറിയ തീയതി ചോദിച്ചാൽ ഇരുപതിൽ നിന്ന് എട്ടു കുറച്ച് പന്ത്രണ്ട് ചെറിയ തീയതി ചോദിച്ചാൽ പന്ത്രണ്ട് വലിയ തീയതി ചോദിച്ചാൽ ഇരുപത്തി സെറ്റ് അടുത്ത ചോദ്യം എൻ്റെ ഒപ്പം പറയണം ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക നൂറ്റി പതിനേഴായാൽ വലിയ തീയതി ചോദിക്കാം ചെറിയ തീയതി ചോദിക്കാം ഒന്നുമില്ല കണ്ണും പൂട്ടി നൂറ്റി പതിനേഴിന് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒൻപത് കൊണ്ട് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട പറ്റും നൂറ്റി പതിനേഴ് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ബാക്കി എത്ര വന്നു നൂറ്റി പതിനേഴ് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒമ്പത് ഇരുപത്തേഴ് പതിമൂന്ന് വന്നു ഈ പതിമൂന്നായിരിക്കും ആ തീയതികളുടെ നടുക്ക് വരാൻ പോകുന്ന സാധനം അതെ ഇവിടെ നടുക്ക് വരാൻ അത് അതെന്തേലും ആയിക്കോട്ടെ നമ്മളോട് മിക്കവാറും വലിയ തീയതിയോ ചെറിയ തീയതിയോ ചോദിക്കും വലിയ തീയതി കാണാൻ പതിമൂന്നിൻ്റെ കൂടെ ഒൻപത് അല്ല കൂട്ടേണ്ടിയേ എട്ട് പതിമൂന്നിൻ്റെ കൂടെ എട്ട് കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് ചെറിയ തീയതി കാണാൻ പതിമൂന്നിൽ നിന്ന് എട്ടു കുറച്ച് അഞ്ച് വലിയ തീയതി ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് ചെറിയ തീയതി ചോദിച്ചാൽ അഞ്ച് വലിയ തീയതി ചോദിച്ചാൽ ഇരുപത്തിയൊന്ന് ചെറിയ തീയതി ചോദിച്ചാൽ അഞ്ച് ഈ മോഡലിന്റെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് ബാ അപ്പോ ചോദ്യം ഈ മോഡലിന്റെ ലാസ്റ്റ് ഒരു കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചിതരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക എൺപത്തി ഒന്ന് ആയാൽ മൂന്ന് ചോദ്യമുണ്ട് ഉണ്ട് ഇതിലേതേലും ഒന്നേ പരീക്ഷയ്ക്ക് വരുവാണേ ചോദിക്കുള്ളൂ എന്നാലും മോസ്റ്റ് പ്രോബലി വലിയ തീയതിയോ ചെറിയ തീയതിയോ ചോദിക്കുകയുള്ളൂ ഇവിടുന്ന് ചോദിച്ചാൽ എന്തൊക്കെയാ ഒന്ന് നടുവിലത്തെ തീയതി എത്ര രണ്ട് വലിയ തീയതി എത്ര മൂന്ന് ചെറിയ തീയതി എത്ര ഈ മൂന്ന് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ ഒൻപത് തീയതികൾ ഉപയോഗിച്ചൊരു സമചതുരം കലണ്ടറിൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി ആ തന്നിരിക്കുന്ന തുകയെ എൺപത്തി ഒന്നിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എൺപത്തി ഒന്നിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒൻപത് ഒൻപത് എൺപത്തി നമുക്ക് ഒൻപത് കിട്ടും ഒൻപത് അല്ല നമ്മുടെ ആൻസർ നമുക്ക് ഒൻപത് കിട്ടും ഒൻപത് അല്ല നമ്മുടെ ആൻസർ നടുവിലത്തെ തീയതി ഉറപ്പായിട്ടും ഒൻപതായിരിക്കും വലിയ തീയതി ചോദിച്ച ഒൻപതിൻ്റെ കൂടെ ഒൻപതിൻ്റെ കൂടെ ഒരു എട്ടുകൂടെ കൂട്ടി പതിനേഴ് ചെറിയ തീയതി ചോദിച്ചാൽ ഒൻപതിൽ നിന്ന് ഒരു എട്ടുകൂടെ കുറച്ച് ഒന്ന് വലിയ തീയതി ചോദിച്ച പതിനേഴ് ചെറിയ തീയതി ചോദിച്ചാ ഒന്ന് ഇവിടെ വലിയ തീയതി ഒൻപതിൻ്റെ കൂടെ എട്ടുകൂടെ കൂട്ടി പതിനേഴ് ചെറിയ തീയതി ഒൻപതിൽ നിന്ന് ഒരു എട്ടുകൂടെ കുറച്ച് ഒന്ന് അപ്പം നടുവിലത്തെ തീയതി ഏതാന്ന് ചോദിച്ചാൽ ഒൻപത് വലിയ തീയതി ഏതാന്ന് ചോദിച്ചാൽ പതിനേഴ് ചെറിയ തീയതി ഏതാന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് കിട്ടുമോന്ന് നടുവിലത്തെ തീയതി നമ്മളോട് പറയുന്നുണ്ട് ഒൻപത് വലിയ തീയതി നമുക്ക് എന്തായാലും അറിയാം ഇവിടെ വരുന്ന ആളാ അത് പതിനേഴ് ചെറിയ തീയതി നമുക്ക് എല്ലായാലും അറിയാം ഇവിടെ വരുന്ന ആളാ ഒന്ന് ഇവിടെ ഒന്നാണെങ്കിൽ ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ ഒൻപതാണെങ്കിൽ ഇവിടെ എട്ട് ഇവിടെ ഒൻപതാണെങ്കിൽ ഇവിടെ പത്ത് അല്ലേ തന്നെ അറിയാം മേളീന്ന് വരുന്ന സംഖ്യയുടെ കൂടെ ഒരു ഏഴ് കൂട്ടി മതി മൂന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ പത്ത് കിട്ടും പത്തിൻ്റെ കൂടെ കൂട്ടി പതിനേഴ് കണ്ട ഇവിടെ പതിനേഴാണെങ്കിൽ ഇവിടെ പതിനാറ് ഇവിടെ പതിനഞ്ച് ഇതാണ് കലണ്ടറുകളെ ഈ കലണ്ടർ ഏതോ ഒരു കലണ്ടർ കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സമാചോദനം നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം എൺപത്തൊന്ന് വരുന്നുണ്ടോന്ന് ഒന്നും രണ്ടും മൂന്ന് മൂന്നും മൂന്നും ആറ് ആറ് എട്ടും പതിനാല് പതിനാല് ഒൻപതും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും പത്തും മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്നും പതിനഞ്ചും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പതിനാറും അറുപത്തിനാല് അറുപത്തിനാലും പതിനേഴും എൺപത്തി ഒന്ന് കണ്ടോ നടുക്കത്തെ തീയതി ഒൻപത് ചെറിയ തീയതി ഒന്ന് വലിയ തീയതി പതിനേഴ് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ അവസാനം പഠിച്ച രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു കലണ്ടറിലെ നാല് തീയതികൾ ഉപയോഗിച്ച് ഒരു സമചതുരം ഉണ്ടാക്കി അതിലെ തീയതികളുടെ തുക നമുക്ക് തന്നു നമ്മളോട് ഒന്നുകിൽ വലിയ തീയതി ചോദിക്കും ചെറിയ തീയതി ചോദിക്കും ഒന്നുമല്ല നമ്മൾ ആ തുകയെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തു ആ കിട്ടുന്നതല്ല നമ്മുടെ ആൻസർ ആ കിട്ടുന്നതിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ നമുക്ക് വലിയ തീയതി കിട്ടും ആ കിട്ടുന്നതിൻ്റെ കൂടെ നാല് കുറച്ചാൽ നമുക്ക് ചെറിയ തീയതി കിട്ടും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു നാല് കൂട്ടിയാൽ വലിയ തീയതി നാല് കുറച്ചാൽ ചെറിയ തീയതി ദൻ ലാസ്റ്റ് കലണ്ടറിലെ ഒൻപത് തീയതികൾ ഉപയോഗിച്ചൊരു സമചതുരം ഉണ്ടാക്കുന്നു ഒൻപത് തീയതികൾ ഉപയോഗിച്ചൊരു സമചതുരം ഉണ്ടാക്കുന്നു അതിലെ തീയതികളുടെ തുക നമുക്ക് തന്നിട്ട് ഒന്നുകിൽ വലിയ തീയതി ചോദിക്കാം അല്ലെ ചെറിയ തീയതി ചോദിക്കാം ഒന്നുമില്ല തുകയെ കണ്ണും പൊട്ടി ഒൻപത് തീയതി ഉണ്ടോ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് നടുക്കത്തെ തേണ്ടി ഈ തീയതി കിട്ടും ഇവിടെ എന്തായാലും നടുക്കില്ലല്ലോ അത് വിട് അപ്പൊ നടുക്കത്തെ നടുക്ക് വരുവോ വരാതിരിക്കും നമ്മളോട് ഒന്നുകിൽ വലിയ തീയതി അല്ലെ ചെറിയ തീയതി ചോദിക്കും വലിയ തീയതി ചോദിക്കുവാണെങ്കിൽ ഈ കിട്ടുന്നതിൻ്റെ കൂടെ എട്ടു കൂട്ടുക ചെറിയ തീയതി ചോദിക്കുകയാണെങ്കിൽ ഈ കിട്ടുന്നതിൽ നിന്ന് എട്ടു കുറയ്ക്കുക അപ്പൊ ഒൻപത് തീയതികൾ ഉപയോഗിച്ചൊരു സമചതുരം ഉണ്ടാക്കുന്നു അപ്പോൾ അതിലെ തീയതികളുടെ തുക നമുക്ക് തരുന്നു വലിയ തീയതി ചെറിയ തീയതിയോ എന്തേലും ചോദിച്ചാൽ തുകയെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക വലിയ തീയതി കാണാൻ എട്ട് കൂട്ടുക ചെറിയ തീയതി കാണാൻ എട്ട് കുറയ്ക്കുക ഇവിടെ ഈ എട്ടൊരു ട്വിസ്റ്റാണ് ഒൻപത് കൂട്ടി ഒൻപത് കുറയ്ക്കണമെന്ന് തോന്നും വലിയ തീയതി കാണാൻ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം എട്ട് കൂട്ടുക ചെറിയ തീയതി കാണാൻ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം എട്ട് കുറയ്ക്കുക ഈ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഭവമായിരിക്കും നടുക്ക് വരാൻ പോകുന്നത് ഓക്കെയാണ് അപ്പോൾ കലണ്ടറിൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് പ്രീവിയസ് ക്വസ്റ്റിനോട് ഒന്നുടന്ന് നോക്കാം അപ്പോൾ മകളെ രണ്ടായിരത്തി അഞ്ചിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ചോദ്യം വളരെ വലിയ ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി എഴുതിയേക്കുന്നത് ഞാൻ ചോദ്യം ഒന്ന് വായിക്കാം നിങ്ങളൊപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക രാജൻ്റെ പിറന്നാൾ മെയ് ഇരുപതാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പുമാണെന്ന് രാമൻ ഓർക്കുമ്പോൾ ഗീത ഓർക്കുന്നത് മെയ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പും എന്നാണ് രാജൻ്റെ പിറന്നാൾ എന്നാണ് രാജൻ പിറന്നാൾ ആഘോഷിക്കാതിരുന്നാൽ വലിയ പ്രശ്നമില്ല ഒന്ന് ആലോചിച്ച് നോക്ക ഇവിടെ രാജൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളുടെ പിറന്നാളാണ് ഇവിടുത്തെ പ്രശ്നം രാമൻ പറയുന്നു ഈ പിറന്നാള് മെയ് ും ശേഷവും മെയ് ഇരുപതാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പുവാണ് പക്ഷെ ഗീത അത് സമ്മതിക്കുന്നില്ല ഗീത പറയുന്നു മെയ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പുവാണെന്ന് ഗീത പറയുന്നു എങ്കിൽ രാജൻ്റെ പിറന്നാൾ എന്നാടാ മോനെ എന്നാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് ആലോചിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടി ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എന്നാലും രാമൻ പറയുന്ന അനുസരിച്ച് രാജന്റെ പിറന്നാൾ എന്നാ മെയ് ഇരുപതാം തീയതിക്ക് ശേഷം ഇപ്പൊ മെയ് ഇരുപത് എന്തായാലും വരത്തിൽ ഇരുപതാം തീയതിക്ക് ശേഷം ഇരുപത്തി ഒന്നാവാം ഇരുപത്തിരണ്ടാവാം എന്നാൽ ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പ് ഇരുപത്തി മൂന്നാവാം ഇരുപത്തിനാലാവാം ഇരുപത്തി അഞ്ചാവാം ഇരുപത്തി ആറാവാം ഇരുപത്തി ഏഴാവാം ഇരുപത്തെട്ടാവാം രാമൻ പറയുന്ന അനുസരിച്ച് രാ ഇരുപത്തെട്ടെന്തായാലും ആവത്തില്ല ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പെന്നല്ലേ പറയുന്നത് അപ്പൊ രാമൻ പറയുന്ന അനുസരിച്ച് രാജന്റെ പിറന്നാൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ആവാം കാര്യം മെയ് ഇരുപതാം തീയതിക്ക് ശേഷം അപ്പം മെയ് ഇരുപതാം തീയതി എന്തായാലും ആവത്തില്ല ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറ് ഇരുപത്തേഴോ ആവാം പക്ഷേ ഇരുപത്തെട്ടാവത്തില്ല കാര്യം ഇരുപത്തെട്ടാം തീയതിക്ക് എന്ന് പറയുന്നുണ്ട് ഇനി ഗീത പറയുന്ന അനുസരിച്ച് രാജന്റെ പിറന്നാൾ എന്ന മെയ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് അപ്പം എന്തായാലും മെയ് പന്ത്രണ്ടാം തീയതി ആവത്തില്ല അതിനുശേഷം മെയ് പതിമൂന്നോ പതിനാലോ പതിനഞ്ചോ പതിനാറോ പതിനേഴോ പതിനെട്ടോ പത്തൊൻപതോ ഇരുപതോ ഇരുപത്തൊന്നോ ആവാം കാര്യം ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇരുപത്തിരണ്ടാകത്തില്ല രാമൻ പറയുന്ന അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ലവൻ്റെ പിറന്നാൾ വരും ഗീത പറയുന്ന അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ലവൻ്റെ പിറന്നാൾ വരും അവർ പറയുന്നതിൻ്റെ അകത്തിൽ കോമൺ ദിവസം ഏതാണോ അതാണ് ഒരു രണ്ടുപേർ രണ്ടുപേരും പറയുന്നത് ശരിയായിരിക്കും കാര്യം ചോദ്യം അങ്ങനെയാണല്ലോ അവർ പറയുന്നതിൻ്റെ അകത്ത് അവർ രണ്ടിടത്തും വരുന്ന ദിവസം ഏതാണോ അതായിരിക്കും രാജൻ്റെ പിറന്നാൾ രാമൻ പറയുന്നതിൻ്റെ അകത്ത് ഒരു ഇരുപത്തൊന്നുണ്ട് ഗീത പറയുന്നതിൻ്റെ അകത്ത് ഒരു ഇരുപത്തൊന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയാണ് എങ്കിൽ ഈ ദിവസം രാജൻ്റെ പിറന്നാൾ ഏത് ദിവസമാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും രാജൻ്റെ പിറന്നാൾ മെയ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ എ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കാം രാജൻ്റെ പിറന്നാളാണ് ഇവിടെ വിഷയം നമ്മളോട് രാമൻ പറയുന്നു രാജൻ്റെ പിറന്നാൾ മെയ് ഇരുപതാം തീയതിക്ക് ശേഷവും മെയ് ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പും അതായത് മെയ് ഇരുപതിനും മെയ് ഇരുപത്തെട്ടിനും ഇടയിലാണ് എന്തായാലും ആവത്തില്ല ഇരുപത്തെട്ടും ആവത്തില്ല ഇരുപത്തെട്ടിനും മുമ്പ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഗീത പറയുന്നു മെയ് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മെയ് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് അതായത് പന്ത്രണ്ട് എന്തായാലും ആവത്തില്ല പന്ത്രണ്ട് കഴിഞ്ഞ് മെയ് ഇരുപത്തിരണ്ടിന് മുമ്പ് പന്ത്രണ്ടിന് ഇരുപത്തിരണ്ടിനും ഇടയിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് ഇരുപത്തൊമ്പത് ഇരുപത്തൊന്ന് ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറയത്തില്ല എങ്കിൽ രാജൻ്റെ പിറന്നാൾ എന്തായാലും ഇവർ രണ്ടുപേരും പറയുന്നതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കോമൺ ആയിരിക്കും ഇവർ രണ്ടുപേരുടെയും വർഷം ശരിയാണെങ്കിൽ രാമൻ പറയുന്നതിൻ്റെ അകത്തു പോലും മെയ് ഇരുപത്തിയൊന്നുണ്ട് ഗീത പറയുന്നതിൻ്റെ അകത്തു പേരും മെയ് ഇരുപത്തൊന്നുണ്ട് അപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ് ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ അതിലെ പൊതു ദിവസം മെയ് ഇരുപത്തൊന്ന് നമ്മുടെ ആൻസർ മെയ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം അപ്പോൾ മക്കളെ അടുത്ത ചോദ്യം ഇതും രണ്ടായിരത്തി അഞ്ച് ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ഇന്നലെയുടെ തലേന്ന് ശനിയാഴ്ച ആയാൽ നാളെയുടെ പിറ്റേന്ന് ഏത് ദിവസം ഒന്നുകൂടെ പറയുന്നു ഇന്നലെയുടെ തലേന്ന് ശനിയാഴ്ച ആയാൽ നാളെയുടെ പിറ്റേന്ന് ഏത് ദിവസം ഇതാണ് ചോദ്യം അപ്പം നമുക്ക് ആദ്യം ഇന്നലെ ഇന്നും നാളെയൊക്കെ എഴുതുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇന്ന് എഴുതാം ഇന്ന് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പത്തെ ദിവസം ഇന്നലെ നമ്മളോട് കൊസ്റ്റിനെ പറയുന്നു ഇന്നലെയുടെ തലേന്ന് അപ്പോൾ ഇത് തലേന്ന് അപ്പൊ ഇന്ന് തൊട്ടുമുമ്പത്തെ ദിവസം ഇന്നലെ അതിൻ്റെ തലേന്ന് ഇന്നലെയുടെ തലേന്ന് നമ്മളോട് പറയുന്നു ശനിയാഴ്ച അപ്പൊ ഇന്ന് ഇന്നലെ തലേന്ന് അപ്പം ഇന്നലെ ഇത് അതിൻ്റെ മുമ്പത്തെ തലയെന്ന് നമ്മളോട് പറയുന്നു ശനി അപ്പം ഇന്നലെ നമുക്കറിയാം ശനി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം ഞായർ അപ്പം ഇന്ന് നമുക്കറിയാം തിങ്കൾ ഇന്ന് തിങ്കളാണെങ്കിൽ ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ കുന്തവും നമുക്ക് ചെയ്യാം നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത് നാളെയുടെ പിറ്റേന്ന് നോക്കണേ നാളെ പോരാകമാർക്ക് അതിൻ്റെ പിറ്റേന്ന് ഇന്ന് തിങ്കളാണെങ്കിൽ നാളെ നമുക്കറിയാം ചൊവ്വ ആ നാളയുടെ പിറ്റേന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചൊവ്വ കഴിഞ്ഞിട്ട് വരുന്ന ബുധൻ നമ്മുടെ ആൻസർ ഇവിടെ ബുധൻ ബുധൻ ഒന്നുകൂടെ എൻ്റെ ഒപ്പം പിടിക്കാം ഇത് ഇന്ന് ഇത് ഇന്നലെ ഇത് തലേന്ന് നമ്മളോട് പറയുന്നു ഇന്നലെയുടെ തലേന്ന് ശനിയാഴ്ച ഇന്ന് ഇന്നലെ അതിന്റെ തലേന്ന് നമ്മളോട് പറയുന്നു ശനി അപ്പൊ ഇന്നലെ നമുക്കറിയാം ശനി കഴിഞ്ഞിട്ട് ഇന്നലെയുടെ തലയെന്ന് അതായത് ഇന്നലെ ഏതോ ഒരു ദിവസം അതിന് മുമ്പത്തെ ദിവസം ശനിയാണ് അപ്പം ഇന്നലെ ഉറപ്പായിട്ടും നമുക്കറിയാം ഞായർ അപ്പം ഇന്ന് ഉറപ്പായി ഇന്നലെ ഞായറാണ് ഇന്ന് നമുക്ക് എന്തായാലും അറിയാം തിങ്കൾ ഇന്ന് തിങ്കളാണെങ്കിൽ നാളെ ഉറപ്പായിട്ടും നമുക്കറിയാം ചൊവ്വ നമ്മളോട് ചോദിച്ചേക്കുന്ന നാളെയുടെ പിറ്റേന്ന് നാളെയുടെ പിറ്റേന്ന് നമുക്കറിയാം ബുധൻ നമ്മുടെ ആൻസർ ബുധൻ 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 ലാസ്റ്റ് ചോദ്യം കലണ്ടർ ഇതാ അപ്പൊ മക്കളെ അടുത്ത ചോദ്യം ചോദ്യം ഇതാണ് തെറ്റാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് മോഹന് റഹിമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം വ്യാഴാഴ്ചയാണ് മനോഹരം എങ്കിൽ ഈ വർഷം മോഹൻ്റെ ജന്മദിനം ഏത് ദിവസം ഇതാണ് ചോദിച്ചേക്കുന്നത് നല്ല രസമില്ലേ ഒന്നുകൂടെ റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് മോഹന് റഹിമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ചയാണ് എങ്കിൽ ഈ വർഷം മോഹൻ്റെ ജന്മദിനം ഏത് ദിവസം ചോദിച്ചതാണ് അപ്പോൾ തെറ്റാൻ സാധ്യതയുള്ള ഒരു സാധനമുണ്ട് അത് വളരെ കോട്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റഹീം ജനിച്ചത് ഓഗസ്റ്റ് ൊന്നാം തീയതിയാണ് നോക്കിക്കോണം അപ്പൊ റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി നമ്മളോട് പറയുന്നു റഹീമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് മോഹൻ ഇവിടെയാണ് ഈ സാധനം തെറ്റുന്നത് എന്നെ കാണുന്ന കുഞ്ഞുങ്ങൾ എന്തോ എന്ന് മോഹന് പ്രായം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് ദിവസം പ്രായം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഓഗസ്റ്റ് പതിനൊന്നിൽ നിന്നൊരു പതിനും അങ്ങ് കുറയ്ക്കും അങ്ങനെയാണോ ഇത് വരണ്ടേ നിങ്ങൾ പറ അങ്ങനെയാണോ വരണ്ടേ ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിക്കുന്നത് ഉറപ്പായിട്ടും ഇവനേക്കാൾ ഒരു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒന്നാലോക്ക് ഇപ്പം എനിക്ക് വേറൊരാളേക്കാൾ രണ്ട് ദിവസം പ്രായം കുറവാണെന്ന് പറഞ്ഞു ഉറപ്പായിട്ടും ഇപ്പം ഞാൻ ജനിക്കുന്നത് ഇപ്പം എന്നേക്കാളും രണ്ട് ദിവസം പ്രായം കുറവാണെന്ന് നിനക്ക് എങ്കിൽ ഉറപ്പായിട്ടും നീ ജനിക്കുന്നത് ഞാൻ ജനിച്ചതിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊരുപാട് ആളുകൾ തിരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഇത് തിരിയുമെന്ന് ഉറപ്പിച്ചാണ് ഇവർ ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത് തന്നെ അപ്പൊ റെഹിം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അപ്പം മോഹൻ എന്തായാലും പ്രായം കുറഞ്ഞ സോറി റഹിമേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് അപ്പം എന്തായാലും എത്ര ദിവസം പ്രായം കുറഞ്ഞ ആളാ പതിനൊന്ന് ദിവസം പ്രായം കുറഞ്ഞ ആളാ അപ്പോൾ ഉറപ്പായിട്ടും മോഹൻ ജനിച്ചിരിക്കുന്നത് റെഹിം ജനിച്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉറപ്പ് അപ്പൊ മോഹൻ എന്നാ ജനിച്ചേക്കുന്നത് റഹീം ഓഗസ്റ്റ് പതിനൊന്നിനാണ് ജനിച്ചത് അപ്പൊ എന്തായാലും മോഹൻ ജനിച്ചേക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന്റെ കൂടെ ഒരു പതിനൊന്നുകൂടെ ചേർത്ത് മോഹൻ ജനിച്ചിരിക്കുന്നത് മക്കളെ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇവിടെയാണ് ഈ സാധനം തെറ്റുന്നത് എന്നെ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യും കുറവാണെന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് കുറയ്ക്കും ഓഗസ്റ്റ് പതിനൊന്നിൽ നിന്ന് ഒരു പതിനൊന്നങ്ങ് കുറയടാ അവിടെ തെറ്റും ഈ സാധനം നിങ്ങൾ ആലോചിച്ച് നോക്ക് മോഹന് പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് റഹിമിനേക്കാൾ വിച്ച് മീൻസ് റഹീം ജനിച്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മോഹൻ ജനിച്ചത് എന്നാലല്ലേ അവൻ്റെ പ്രായം കുറവാവുള്ളൂ ഒന്നുകൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നേക്കാൾ അഞ്ച് വയസ്സിൻ്റെ പ്രായം കുറവാണ് അനിയനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ജനിച്ച് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അവൻ ജനിക്കുന്നത് ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറ എന്നേക്കാൾ മൂന്ന് ദിവസം പ്രായം കുറവാണ് നിനക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ജനിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നീ ജനിക്കുന്നത് ഞാൻ ഓഗസ്റ്റ് പതിനാറിനാണ് ജനിക്കുന്നതെങ്കിൽ നീ ജനിക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഞാൻ ജനുവരി പത്തിനാണ് ജനിക്കുന്നതെങ്കിൽ നീ ജനിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഇവിടെ റഹിം ജനിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിനാണെന്ന് പറഞ്ഞു മോഹൻ എന്തായാലും പതിനൊന്ന് വയസ്സിൻ്റെ എളുപ്പം പ്രായം കുറവാണ് അപ്പം മോഹൻ ജനിക്കുന്നത് റഹിം ജനിച്ച് പതിനൊന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പം മോഹൻ ജനിക്കുന്നത് മക്കളെ മോഹന്റെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് സെറ്റാണ് ഇവിടെ നമ്മളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇത്രയും കിട്ടിയ ബാക്കിയുള്ളപ്പോ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യദിനം നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണ് നമുക്ക് മനസ്സിലായി എങ്കിൽ ഈ വർഷം മോഹൻ്റെ ജന്മദിനം ഏതു ദിവസം മക്കളെ മോഹൻ ജനിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അത് ഏത് ദിവസമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണ് അപ്പോൾ വ്യാഴമാണ് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ഇനി വ്യാഴം എപ്പോഴാണ് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴമാണ് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് വ്യാഴമാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് എട്ട് വ്യാഴമാണ് ഒന്ന് വ്യാഴമാണ് കാര്യം ഏഴ് കൂടുന്നതും ഏഴ് കുറയുന്നതും അതേ ദിവസം ആയിരിക്കും അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണെങ്കിൽ പതിനഞ്ചിൻ്റെ കൂടെ ഒരു ഏഴ് കൂട്ടി ഓഗസ്റ്റ് ണ്ടും ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയും വ്യാഴം അല്ലേ തന്നെ നിങ്ങളൊന്നാലോചിക്കാം പതിനഞ്ച് വ്യാഴമാണെങ്കിൽ പതിനഞ്ച് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം ഏഴ് കയ്യെ കൂട്ടി നോക്ക് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അല്ലെ പതിനഞ്ച് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഏഴ് ദിവസം ഏഴിനെ ഓട് ഡേയ്സ് ആക്കിയാൽ പൂജ്യം അപ്പോഴും നമുക്ക് കിട്ടുന്ന വ്യാഴം അല്ലേ തന്നെ ആലോചിച്ച് ഏഴ് മുമ്പോട്ട് കൂട്ടിയാലും കുറച്ചാലും കിട്ടുന്ന ഒരേ ദിവസം തന്നെയാണ് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഏഴ് കൂട്ടി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴമാണ് ഒരു വട്ടം എന്റെ ഒപ്പം ഒന്നുകൂടെ പിടിക്കാം ബാ റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ഓക്കെ അപ്പൊ റഹീം ജനിച്ചത് ഓഗസ്റ്റ് പതിനൊന്ന് ഇനി മോഹൻ റഹിമിനേക്കാൾ പതിനൊന്ന് ദിവസം പ്രായം കുറവാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം മോഹൻ ചെറിയ ആളാ പ്രായം കുറഞ്ഞ ആളാ അപ്പൊ റഹീം ജനിച്ച് പതിനൊന്ന് ദിവസം കഴിയുമ്പോഴാണ് മോഹൻ ജനിക്കുന്നത് എന്നാലല്ലേ അവന്റെ പ്രായം കുറവുള്ളൂ അപ്പം മോഹൻ എന്നാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഹീം ജനിച്ച് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനൊന്നിനാണ് റഹീം ജനിക്കുന്നത് ഒരു പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പതിനൊന്ന് കൂട്ടി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് മോഹൻ ജനിക്കുന്നത് അപ്പം റഹീം ജനിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്ന് മോഹൻ ജനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മറന്നു പോവല്ലേ ഇനി ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം വ്യാഴാഴ്ചയാണ് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മളോട് പറയുന്ന വ്യാഴം സ്വാതന്ത്ര്യദിനം നമുക്ക് ഈ വർഷം മോഹൻ്റെ ജന്മദിനം അതായത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഏത് ദിവസമാണെന്ന് ചോദിച്ചേക്കുന്നത് അപ്പൊ സിമ്പിളായി ഈ ചോദ്യം ഇത്രേ ഉള്ളൂ എടാ മോനെ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴമാണെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഏത് ദിവസം ആടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് പല രീതി ചെയ്യാം ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ഏഴ് ദിവസമുണ്ട് വ്യാഴത്തിൻ്റെ കൂടെ ഏഴ് കൂട്ടി നോക്കാം അല്ലെങ്കിൽ ഏഴിനെ ഓടിഡേസ് ആക്കിയ പൂജ്യമാണ് വ്യാഴത്തിൻ്റെ കൂടെ പൂജ്യം കൂട്ടിയാൽ വ്യാഴം തന്നെയാണ് അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം പതിനാറ് വെള്ളി പതിന പതിനെട്ട് ശനി പത്തൊൻപത് ഞായർ അങ്ങനെ നോക്കാം അല്ലേ തന്നെ നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം ഒരു ഏഴ് ദിവസം പുറകോട്ട് പോകാനും മുമ്പോട്ട് പോകുമ്പോഴേ കിട്ടുന്നതെല്ലാം അതേ ദിവസം തന്നെയാണ് പതിനഞ്ച് വ്യാഴമാണ് ഇരുപത്തിരണ്ട് വ്യാഴമാണ് ഇരുപത്തൊൻപത് വ്യാഴമാണ് പതിനഞ്ച് വ്യാഴമാണ് ഏഴ് കുറച്ച് എട്ട് വ്യാഴമാണ് എട്ട് കുറ എട്ട് വ്യാഴമാണ് അതുപോലെ തന്നെ ഒന്ന് വ്യാഴമാണ് ആണേ അപ്പോൾ ഇവിടെ നോക്കിയാൽ പതിനഞ്ച് വ്യാഴമാണ് കൂട്ടി ഇരുപത്തിരണ്ടും വ്യാഴമാണ് നമ്മുടെ ആൻസർ വ്യാഴം മോഹൻ്റെ ജന്മദിനം വ്യാഴം സെറ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി നോട്ട് എഴുതി എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്നുകൊണ്ട് നമ്മൾ കലണ്ടറിൻ്റെ പാർട്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് എനിക്കറിയാം വളരെ വലിയൊരു ക്ലാസ്സാണ് ഇത് വേണേൽ രണ്ട് പാർട്ടാക്കാം പിന്നെ രണ്ട് പാർട്ടാക്കിയാൽ രണ്ടാമത്തെ പാർട്ട് ചെറുതായി പോകും രണ്ടാമത്തെ കാര്യം ഇതിലേതെങ്കിലും ഒരെണ്ണം പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് പറയാണ് മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ച് പറഞ്ഞു പോയി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പഠിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നേരെ ടെലിഗ്രാം ചാനലിൽ പോയി എക്സാം എഴുതുന്ന ഇന്നത്തെ ക്വസ്റ്റിൻ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാര്യം മറന്നു പോകേണ്ട ഇപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പോയാൽ സെറ്റാണ് ആൻസർ വരുമ്പോൾ അതിൻ്റെ ആൻസർക്ക് ഒന്ന് ഒത്തു നോക്കുക തെറ്റിപ്പോയതൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ്ടും 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 ചെയ്യാം അപ്പോൾ ഈ ടോപ്പിക്ക് തീർന്നു ജോമെട്രി ഇതിൻ്റെ ഇടയിൽ വരും ഇനി ഏറ്റവും ആവശ്യപ്പെട്ട ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ വരും അപ്പോൾ തൊട്ടടുത്ത ദിവസം വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ്